എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രാജേഷ്. ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശിയാണ്. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ഡി ഫോറൻസിക് മെഡിസിൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ എം ബി ബി എസിന് ശേഷം കുറേ വർഷങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തുമായിട്ട് ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഈ ടൈറ്റിൽ കാണുമ്പോൾ നല്ല രണ്ട് ഭാഗമുണ്ട്. ഈ ടൈറ്റിലനുസരിച്ച് ചരകൻ്റെ പിന്മുറക്കാർ എന്നാണ് ഈ വിഷയം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചരകൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും പഴയ ഒരു വൈദ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ ഗ്രന്ഥം ചരകസംഹിതയാണ്. അപ്പോൾ ആ ചരകസംഹിതയ്ക്ക് ശേഷം പിന്നെ ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട്. ചരകസംഹിതയിൽ തന്നെ തിരുത്തലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ലഭ്യമായ ഏറ്റവും പഴയ വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഗ്രന്ഥമാണ് ചരകസംഹിത. അപ്പോൾ അത്രയും പഴയ ഒരു പുസ്തകം, അപ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്ര ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. ഇത് പിന്മുറക്കാർ എന്ന് പറയുമ്പോൾ ഏത് കാലത്തെ പിന്മുറക്കാർ എന്ന് വെച്ചാൽ ആധുനിക കാലത്തെ പിന്മുറക്കാർ, അപ്പോൾ ഈ കാലത്തെ പിന്മുറക്കാർ. അപ്പോൾ ഈ ചരകൻ്റെ പിന്മുറക്കാർ ആരാണ്, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ്, ഇതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന സംഗതി. ഇതിൽ ആദ്യം തന്നെ നമ്മളിത് ഇതിൽ ആയുർവേദത്തോട് സ്വീകരിക്കുന്ന ഈ ഒരു ടോക്കിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്നതിനനുസരിച്ചാണ്. പൊതുവെ അംഗീകരിക്കപ്പെട്ട സമീപനങ്ങളുമായിട്ട് ഒത്തുപോകുന്ന നിലപാട് തന്നെയാണ് ഈ പ്രഭാഷണത്തിലും സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ വിക്കിപീഡിയയുടെ ഈ പേജിൽ, ആയുർവേദത്തെക്കുറിച്ചുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിൽ ആയുർവേദത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രം, അപ്പോൾ അതിലെ മരുന്നുകളെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ച് ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആയുർവേദ ഈ പേജിൽ. ഇതിലൊരു ഈ വലതുവശത്ത് നമുക്ക് ഏറ്റവും മുകളിലൊരു ഒരു ഒരു സിൽവർ ലോക്ക് കാണാം. ആ പ്രൊജക്ഷനിൽ കാണാമോ എന്ന് കൃത്യമായിട്ട് കാണാമെന്നറിയില്ല. ഒരു സിൽവർ ലോക്ക് കാണാം. ആ സിൽവർ ലോക്ക് താഴെ ഇത്തിരി മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ സിൽവർ ലോക്ക് വിക്കിപീഡിയയിലെ ഈ പേജിൻ്റെ സിൽവർ ലോക്കിൻ്റെ അർത്ഥം വെച്ചാൽ ഈ പേജ് പ്രൊട്ടക്റ്റഡ് ആണ്, പ്രൊട്ടക്റ്റ് സംരക്ഷിതമാണ്, ഈ പേജ് സംരക്ഷിച്ചിരിക്കുകയാണ്. അത് ചില ഇപ്പം നമ്മുടെ വിക്കിപീഡിയയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് ആർക്കും കയറി എപ്പോഴും എഡിറ്റ് ചെയ്യാവുന്ന ഒരു ഒരു വെബ്സൈറ്റാണ്. അതിൽ പേജുകളൊക്കെ ആർക്കും എപ്പോഴും എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അങ്ങനെയല്ല, ഇതിനൊക്കെ പ്രൊട്ടക്ഷനുണ്ട്. പല പേജുകൾക്കും അഡ്മിൻസിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ഈ ആയുർവേദത്തെക്കുറിച്ചുള്ള ഈ പേജ് പ്രൊട്ടക്റ്റഡാണ്. അതിൻ്റെയാണ് ആ സിൽവർ ലോക്ക്. സെമി പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ചില പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് മെമ്പർഷിപ്പ് പുതിയെടുത്തവർക്ക് പറ്റില്ല, ലോഗിൻ ചെയ്യാതെ പറ്റില്ല, അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊട്ടക്ഷൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ വാൻഡലിസം, ഈ സങ്കുചിതവാദം, ഈ പ്രാദേശികവാദം, ഇങ്ങനെയൊക്കെയുള്ള ഈ ആക്രമണങ്ങൾ ഈ പേജിനെതിരെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പേജ് പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഹോമിയോപ്പതിൻ്റെ പേജ് പ്രൊട്ടക്റ്റഡ് ആണ്. ഹോമിയോപ്പതിൻ്റെ പേജ് കണ്ടാൽ അത് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ സ്യൂഡോ സയൻസ് ആണ്, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അത് പൊള്ളയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതവിടെ അങ്ങനെ ഇരിക്കില്ല, അത് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ആ പേജ് അങ്ങനെ ഇരിക്കില്ല. ഇവിടുന്ന് കേരളത്തിൽ തന്നെ ഏതാണ്ട് ഒരുപാട് ആയിരക്കണക്കിന് ഒപ്പൊക്കെ ശേഖരിച്ച് അമേരിക്കയിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ വിക്കിപീഡിയയുടെ ഹോമിയോപ്പതിൻ്റെ സാധനം മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഹോമിയോപ്പതിയുടെ എന്നല്ല, എല്ലാത്തിനും എക്സ്പേർട്ട് പാനൽസ് ഉണ്ട്, അപ്പോൾ അതനുസരിച്ചാണ് ഈ പേജുകൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മറുപടിയാണ് അവർക്ക് കിട്ടിയത്. കേരളത്തിൽ തന്നെ അത്തരം പിന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പേജ് നമുക്ക് കാണാം. ഈ വലതുവശത്തായിട്ട് നമുക്ക് കാണാം ഓൾട്ടർനേറ്റീവ് ആൻഡ് സ്യൂഡോ മെഡിസിൻ. ആയുർവേദത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അങ്ങനെ വിക്കിപീഡിയ എഴുതിയിരിക്കുന്ന പ്രൊട്ടക്റ്റഡ് പേജിൽ ഇത് എഴുതിയിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ആൻഡ് സ്യൂഡോ സയൻസ്. അപ്പോൾ അത് താഴോട്ട് വായിച്ചു വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഇതൊന്നും അവിടെ ഇരിക്കില്ല, ഇത് അപ്പം തന്നെ പോകും. ഇത് അടുത്തത് നമ്മളിതിനകത്ത് രണ്ട് തരത്തിലാണ് താഴോട്ട് ഒരു 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 വാക്യം നമുക്ക് കാണാം. ആയുർവേദ മെഡിസിൻ ഈസ് കൺസിഡേർഡ് സ്യൂഡോ സയൻറ്റിഫിക്, അതർ റിസർച്ചേഴ്സ് കൺസിഡേർഡ് ഇറ്റ് എ പ്രോട്ടോ സയൻസ് ഓർ ട്രാൻസ് സയൻസ് സിസ്റ്റം ഇൻസ്റ്റഡ്. അപ്പോൾ ഇതിനകത്ത് സ്യൂഡോ സയൻസും പ്രോട്ടോ സയൻസും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ കപടശാസ്ത്രം, യാതൊരു
ശാസ്ത്രവുമായിട്ട് ഒരു തരത്തിൽ ഒത്തുപോകാൻ പറ്റാത്ത അശാസ്ത്രീയമായ കപടമായ ശാസ്ത്രത്തിൻ്റെ ലേബലുള്ള ഒന്ന് എന്ന അർത്ഥത്തിലാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. പ്രോട്ടോ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രത്തിൻ്റെ പ്രാഗ്രൂപം, ഒരു പഴയ രൂപം, അത്ര ഇന്ന് നമ്മൾ ശാസ്ത്രീയമായി സമീപിക്കുന്ന ചിന്താരീതിയുടെ ഒരു പഴയ രീതി, ഒരു പ്രാഗ്രൂപം എന്ന് പറയാം. ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ശരിക്കും. ഇതെന്താ, ചില റിസർച്ചേഴ്സ്, ചില ഗവേഷകർ ഇതിനെ പ്രോട്ടോ സയൻസായി പരിഗണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോ സയൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ യുക്തി, ശാസ്ത്രീയമായ യുക്തിയുടെ ഒരു ചില ശ്രമങ്ങൾ, പഴയ ശ്രമങ്ങൾ. ഇപ്പോൾ ആൽക്കമി നമുക്കറിയാം, ആൽക്കമി ഒരു കെമിസ്ട്രിയുടെ, ആധുനിക കെമിസ്ട്രിയുടെ ഒരു പഴയ രൂപമാണ്, പഴയ ശ്രമമാണ്. പക്ഷേ ഇത് അശാസ്ത്രീയമാണ്, ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ സങ്കല്പങ്ങൾ വെച്ച് ഇത് അശാസ്ത്രീയമാണ്. പക്ഷേ അന്നത്തെ അവരുടെ ശ്രമങ്ങളാണ്, അവരുടെ മനസ്സിലാക്കലുകളുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ശ്രമങ്ങളാണ് ആൽക്കമി. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് പ്രോട്ടോ സയൻസ് എന്ന് കണക്കാക്കാം, അങ്ങനെ പ്രോട്ടോ സയൻസ് എന്ന് വിളിക്കാം. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് വരുമ്പോഴാണ് ആൽക്കമി ഇന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് കപടശാസ്ത്രമാണ്. പക്ഷേ അന്നത് അന്നത്തെ ആ സാഹചര്യത്തിൽ നമ്മളതിനെ വീക്ഷിക്കുമ്പോൾ അത് പ്രോട്ടോ സയൻസാണ്. ഇതാണ് ഒരു വ്യത്യാസം. ഇതിൽ നമുക്ക് ഒരു അന്നത്തെ കാലഘട്ടത്തിൽ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ, അന്ന് നിലവിലുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന നിലയ്ക്ക് അന്നത്തെ യുക്തിക്കനുസരിച്ച്, അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അതിനെ പരിശോധിക്കുക എന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. പ്രോട്ടോ സയൻസ് എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട്, ഇതൊരു സയൻസിൻ്റെ ഒരു പ്രാഗ്രൂപം എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട്, അതൊരു ശ്രമം എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആയുർവേദത്തിൻ്റെ ചരിത്രം ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നുണ്ടോ? പക്ഷേ ഈ നാല് പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ചരക സംഹിതയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പഴയത്. അത് എഴുതിയത് അഗ്നിവേശനാണ്. അഗ്നിവേശൻ എഴുതിയ ഈ ചരക സംഹിത പിന്നീട് ചരകൻ എഡിറ്റ് ചെയ്യുകയാണുണ്ടായത്, അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ്സ് വരികയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. പിന്നീട് ചരകന് ശേഷം ദൃഢബലൻ എന്ന് പറഞ്ഞൊരു വൈദ്യനും കൂടി ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് അതിൽ അറിയുന്ന അത്രയും. സുശ്രുത സംഹിത സുശ്രുതൻ്റെയാണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സുശ്രുതൻ്റെയാണ്. ഈ ചരക സംഹിത പ്രധാനമായിട്ടും ഈ മെഡിസിൻ റിലേറ്റഡാണ്, മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. സുശ്രുത സംഹിത നമുക്കറിയുന്നത് പോലെ തന്നെ അത് ശസ്ത്രക്രിയയ്ക്ക്, ശല്യതന്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അഷ്ടാംഗ സംഗ്രഹവും അഷ്ടാംഗ ഹൃദയവും, അഷ്ടാംഗ സംഗ്രഹമാണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് അഷ്ടാംഗ ഹൃദയം വരുന്നത്. ഇത് വാഗ്ഭടൻ്റെയാണ്. ഇത് രണ്ടും വാഗ്ഭടൻ ഒരു ബുദ്ധ സന്യാസി, ബുദ്ധ ഒരു ബൗദ്ധനായ ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ ഈ നാല് പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും ആയുർവേദത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു കാര്യം കാണാം, ഈ ചരക സംഹിത പലതവണ ഈ പിന്നെ ആയുർവേദത്തിൻ്റെ ക്ലാസിക്കൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന അവർ തന്നെ വൈദ്യന്മാരെന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമ്പൂർണമായ വൈദ്യമാണ് ആയുർവേദം എന്ന ഒരു വാദം അവിടെ തന്നെ തീരുകയാണ്. കാരണം സമ്പൂർണമായ വൈദ്യം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് വരുന്നതിനെ പിന്നെ അതിനെ അവരുടെ കാലത്തിനനുസരിച്ച്, ഈ ഓരോരുത്തരും തമ്മിൽ നൂറുകണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ഈ ചരകനും സുശ്രുതനും ഏതാണ്ട് സമകാലീനരാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഈ എഡിറ്റ് നമുക്ക് കാണാം. ഈ പുസ്തകത്തിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ചരക സംഹിത നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടർ അത് മലയാളത്തിലാക്കിയതിൻ്റെയാണത്. അതിൽ ചരക സംഹിത താഴെ അഗ്നിവേശ അഗ്നിവേശനാണ് ഇതിൻ്റെ ഓദർ, ഒറിജിനൽ ഓദർ. താഴെ അത് എഡിറ്റ് ചെയ്തവരുടെ എഴുതിയിട്ടുണ്ട്, പിൽക്കാലത്ത് അത് പരിഷ്കരിച്ചവരുടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പരിഷ്കരിച്ചത് ചരകനും ദൃഢബലനും പരിഷ്കരിച്ചിട്ടുണ്ട്. എന്തിനു പരിഷ്കരിച്ചത്? അത് ആ കാലാനുസൃതമായി പരിഷ്കരിച്ചിട്ടുണ്ട്. അന്നത്തെ ചിന്തകൾക്കനുസരിച്ച്, അന്നത്തെ അറിവിനനുസരിച്ച്, അന്നത്തെ ശ്രമങ്ങൾക്കനുസരിച്ച് ഈ ചരക സംഹിത അഗ്നിവേശന് ശേഷം ചരകനും ദൃഢബലനും പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിഷ്കാരം വരുന്നത് ഈ സമ്പൂർണമായ എന്ന വാദത്തിൻ്റെ എതിരെയാണ് ഈ സാധനം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, അപ്പോൾ അന്ന് അവരുടെ കുറേ ശ്രമങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ ഇക്കാലത്തെ പിന്തുടർച്ചക്കാർ അല്ലെങ്കിൽ പിന്മുറക്കാരാരാണ് എന്നൊരു ചോദ്യമാണ് പിന്നെ ഈ ഈ ഒരു ടോക്കിലൂടെ ചോദ്യം ഉദ്ദേശിക്കുന്നത്, അല്ല ഒരു അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈ ആയുർവേദത്തിൻ്റെ ലേബൽ ഉപയോഗിച്ച് ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ആളുകൾ
നമുക്ക് ഇതൊന്നും അല്ല ശരിക്കും. പിന്നെ പത്രങ്ങളുടെ ലോക്കൽ പേജുകളിലും ഈ ചെറിയ ക്ലാസിഫൈഡ് പേജിലൊക്കെ പോയാൽ ഒരുപാട് കാണാൻ പറ്റും. ഇപ്പം ഈ പതഞ്ജലി ഒക്കെ ഇപ്പം അടുത്ത് വന്നിട്ടുള്ള ഇത് ഇങ്ങനൊരു അവകാശവാദങ്ങൾ വന്നിട്ടുള്ളവരാണ്. ഈനോ ഒരു അത്ഭുത സാധനമാണ്. അല്ല ഈനോ അത്ഭുതം എന്ന് വെച്ചാൽ ഇനി ഇന്ത്യയിൽ മാത്രം ആയുർവേദമാണ്. ഇന്ത്യക്ക് പുറത്ത് ഇതിന് ആയുർവേദം എന്നൊരു ലേബലില്ല. ഇംഗ്ലീഷിലാണ് അതിൻ്റെ മൊത്തം എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ മാത്രം അതിൽ ആയുർവേദിക് പ്രൊപ്രൈറ്ററി പ്രൊഡക്റ്റ് എന്ന് എഴുതിയിട്ട് അതിനെ എല്ലാം ഈ കെമിക്കൽസ് എല്ലാം പിന്നെ അതിൻ്റെ ഈ രാസഘടകങ്ങളെല്ലാം ഈ സംസ്കൃത നാമങ്ങൾ കൊടുത്ത് ആയുർവേദിക് പ്രൊപ്രൈറ്ററി പ്രൊഡക്റ്റ് ആക്കിയിരിക്കുക. ഇത് ഗൾഫിലൊക്കെ കിട്ടും, ഇന്ത്യക്ക് പുറത്തെല്ലായിടത്തും കിട്ടും, ഈനോ കിട്ടും. പക്ഷേ ഈനോ ഇന്ത്യയിൽ മാത്രം ആയുർവേദമാണ്. ഇതുപോലെ അത്ഭുതകരമായ പലതുമുണ്ട്. ഈ താഴെ ഒരാളെ കാണാം, അദ്ദേഹം എല്ലാത്തിൻ്റെയും കൂടി ആളാണ്. ഒരു ഒരാളുടെ പടം വെച്ചിരിക്കുന്നത് അദ്ദേഹം എല്ലാത്തിൻ്റെ ആളാണ്. ഗൃഹവൈദ്യം, നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം, പിന്നെ മായങ്ങളുടെ എക്സ്പേർട്ട്. അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇതെല്ലാം ഉപയോഗിക്കുക, ആയുർവേദം എല്ലാം കൂടി ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഇത് ഇതിങ്ങനെ ഒരുപാട് ആയുർവേദത്തിൻ്റെ പിന്നെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് കമ്പനികൾ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും ഈ ചരകൻ്റെ കാലത്തെ അല്ലെങ്കിൽ ക്ലാസിക്കൽ ആയുർവേദത്തിൻ്റെ ആ ശ്രമങ്ങളുടെ ഈ ആധുനിക കാലത്തെ പിന്തുടർച്ചക്കാരാരാണ് അല്ലെങ്കിൽ പിന്മുറക്കാരാരാണ് എന്നൊരു ചോദ്യം, ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും അത് മോഡേൺ മെഡിസിനാണ്. ഇത്തരത്തിലുള്ള ക്ലാസിക്കലായ എല്ലാ വൈദ്യശാസ്ത്ര ശ്രമങ്ങളുടെയും ഇന്നത്തെ പിന്തുടർച്ച എന്ന് പറയുന്നത്, പിന്മുറ എന്ന് പറയുന്നത് അത് മോഡേൺ മെഡിസിനാണ്, ആധുനിക വൈദ്യശാസ്ത്രമാണ്. ആ ഒരു നിലയ്ക്കാണിത് പ്രശ്നം, അത് യുക്തിസഹമായി അവതരിപ്പിക്കുന്നുള്ളൊരു ശ്രമമാണ്. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട പുസ്തകം ചരക സംഹിത. ഇത് മലയാളത്തിൽ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്, അങ്ങനെ ആ പുസ്തകമാണത്. അതിൻ്റെ ചരക സംഹിതയുടെ സൂത്രസ്ഥാനം എന്ന് പറയുന്ന ഭാഗമാണ് ഈ പുസ്തകം. അതിൽ പിന്നെ സൂത്രസ്ഥാനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 124-125 ആ പോകുന്ന ശ്ലോകങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതിൻ്റെ മൊഴിമാറ്റം കാണാൻ സാധിക്കും. അറിയാത്ത ഔഷധം ഔഷധത്തെക്കുറിച്ച് വിജ്ഞാനമില്ലാതെ പ്രയോഗിക്കുന്നത്, അത് വിശദീകരിച്ചിരിക്കുക. വിഷം, ശസ്ത്രം, അഗ്നി, ഇടിത്തി എന്നിവയെപ്പോലെ മാരകമാകും. എന്നാൽ അത് തന്നെ അറിവോടെ പ്രയോഗിച്ചാൽ അമൃതിന് സമമാകുന്നു. നാമം, രൂപം, ഗുണം എന്നീ മൂന്ന് കാര്യങ്ങളും അറിയാത്ത ഔഷധം അവിജ്ഞാതമാണ്. ഇവ മൂന്നും അറിയുന്ന ഔഷധം തന്നെ തെറ്റായി ഉപയോഗിച്ചാലും അത് അനർത്ഥമായി ഭവിക്കും. ഈ ചരക സംഹിത ഇത് പറഞ്ഞു പോവുകയാണ്. ഇവിടെ അടുത്ത ശ്ലോകത്തിൽ 126-127 വരുമ്പോൾ, ശരിയായി ഉപയോഗിച്ചാൽ തീക്ഷ്ണമായ വിഷം പോലും ഉത്തമമായ ഔഷധമായി തീരും. ഉത്തമമായ ഔഷധം പോലും യുക്തിഹീനമായി ഉപയോഗിച്ചാൽ തീക്ഷ്ണമായ വിഷം ആയി തീരുകയും ചെയ്യും. എന്നാൽ യുക്തിഹീനനായ വൈദ്യൻ പ്രയോഗിക്കുന്ന ഭേഷജം ജീവിതവും ആരോഗ്യവും ആഗ്രഹിക്കുന്ന ബുദ്ധിയുള്ള ആരും സ്വീകരിക്കരുത് എന്നെഴുതിയിരിക്കുക. ഒരു പക്ഷേ ഇന്ദ്രാശനി പിടിത്തി ശിരസിൽ പതിച്ചാലും മനുഷ്യൻ ശേഷിച്ചു എന്ന് വരാം. എന്നാൽ ദുഃഖിതനും കിടപ്പിലായവനും വിശ്വസ്തനുമായ രോഗിക്ക് അജ്ഞനായ വൈദ്യൻ നൽകുന്ന മരുന്ന് അയാളെ അവശേഷിപ്പിക്കില്ല തന്നെ. ഇവിടെ ഈ പറയുന്ന സംഭവം സംഗതി, ഈ വിഷത്തെ അമൃതാക്കുന്നതും എന്താണ് അവിടെ, അത് കൃത്യമായി പറയുകയാണ്, അത് അറിവാണ് വിഷത്തെ അമൃതാക്കുന്നത്. അപ്പോൾ അറിവോടുകൂടി അല്ലാത്ത പ്രയോഗം വിഷമാണ്. ഇത് ഒരു ഒരു ഇന്നത്തെ നിലയ്ക്ക് നമുക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റും, പക്ഷേ അതൊരു ഒരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. കാരണം നമ്മൾ ചെടികളിൽ നിന്ന് എടുക്കുന്ന പ്രധാനമായ മരുന്നുകളുടെ എക്കാലത്തെയും സോഴ്സ് ചെടികളാണ്. ഇന്നും ചെടികളിൽ നിന്നാണ് മരുന്നുകൾ പലതും, ഏതാണ്ട് 40% മരുന്നുകൾ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നത് തന്നെ ചെടികളിൽ നിന്ന് വന്നിട്ടുള്ള നേരിട്ട് തന്നെ, നാച്ചുറൽ സോഴ്സിൽ നിന്ന് വന്നിട്ടുള്ള നേരിട്ട് തന്നെ യാതൊരു ഇത് വ്യത്യാസവും വരുത്താതെ ഉപയോഗിക്കുന്ന മരുന്നുകൾ മോഡേൺ മെഡിസിനിലുണ്ട്. അത് നമുക്കിതിൻ്റെ മുമ്പോട്ട് പോകും കാണാം. അപ്പോൾ ഈ ചെടികൾ എന്തിനാ ഈ ഔഷധം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത്? ചെടികൾ അതിനകത്തൊരു ഔഷധം ഉണ്ടാക്കുന്നില്ല. ചെടികൾ ഈ അവയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഷങ്ങളാണ് നമ്മൾ ഈ ഔഷധമെന്ന് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അട്രോപ്പ ബെലനോഡ എന്ന് പറഞ്ഞൊരു ചെടി, അപ്പോൾ ഈ ചെടിയിൽ അട്രോപ്പിൻ എന്ന് പറയുന്ന രാസഘടകമുണ്ട്. ഈ രാസഘടകം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടും, പിന്നെ അത് നമ്മുടെ കണ്ണുകൾ വികസിപ്പിക്കും, നമ്മുടെ സെക്രീഷൻസ് എല്ലാം കുറയും, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും, അത് കൂടിയ അളവിൽ മരിച്ചു പോകും.
ഇത് ചെടി അതിൻ്റെ സംരക്ഷണത്തിന് വെച്ചിരിക്കുന്നതാണ്. ഏത് ഈ ഹൃദയമുടിപ്പ് കൂട്ടുന്ന അങ്ങനെ ഇത് ഇതൊരു ചെറിയ അളവിലാണ് ഹൃദയമുടിപ്പ് കൂടുന്നത് ആണെങ്കിലാണ് വലിയ അളവിലാണെങ്കിൽ മരിച്ചു പോകും. അപ്പോൾ ചെടി അതിനെ സംരക്ഷിക്കുന്ന അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഷമാണ് അട്രോപിൻ. അട്രോപെനോള എന്ന് പറഞ്ഞ ചെടി അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ടാക്കി ആ പരിണാമപരമായി ഉണ്ടായി വന്നിരിക്കുന്ന ചെടിക്ക് ഓടിപ്പോകാൻ പറ്റില്ല. ഓടിപ്പോകാൻ പറ്റാത്തത് കൊണ്ട് പരിണാമപരമായി ചെടിയിൽ വിഷം ഉണ്ടായി വരും. അപ്പോൾ ഈ തിന്നുന്ന പിന്നെ ജീവികൾ മരിച്ചു പോകണം. ആ നിലയ്ക്കുള്ള വിഷങ്ങൾ അതിന് കുഴപ്പങ്ങളുണ്ടാവണം. അപ്പോൾ ആ നിലയ്ക്കുള്ള പരിണാമപരമായ ഒരു ഉൽപാദനമാണ് ഇതിനകത്ത് നടക്കുന്നത്. അത് പിന്നെ അട്രോപ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ അട്രോപ്പിൻ ചെറിയ അളവിലെടുത്ത് നമുക്ക് വേണ്ടുന്ന തരത്തിൽ ഉപയോഗിക്കാം. ഇപ്പോൾ അട്രോപ്പിൻ കണ്ണിലൊഴിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കണ്ണ് അതിൻ്റെ കൃഷ്ണമണി വികസിച്ച് വരും. അപ്പോൾ അത് ഡോക്ടറിന് കണ്ണിൻ്റെ ഈ റെറ്റിന ഏറ്റവും പുറകിലുള്ള ഭാഗം കാണാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ അത് കാണാൻ പറ്റും. ഇതിൻ്റെ സോഴ്സ് പ്ലാന്റ് ഒറിജിനാണ്, ചെടിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതാണ്. അത് നമ്മൾ എടുത്തിട്ട് കണ്ണിലൊഴിക്കുന്നു, നമുക്ക് വേണ്ടുന്ന കാര്യം കിട്ടുന്നു. അപ്പോൾ ഇത് ഔഷധമായി. ഹൃദയമിടിപ്പ് കുറയുന്ന ഒരാൾക്ക് ഈ അട്രോപ്പിൻ കുത്തിവെക്കുന്നു, അപ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുകയാണ്. എങ്ങനെ? അതിന് കൃത്യമായ മാത്രയിൽ, കൃത്യമായ പ്രശ്നത്തിന് കൃത്യമായ കാലയളവിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് അത് ഔഷധമാകുന്നത്. ഇത് അട്രോപ്പിൻ വിഷമാണ്, ചെടി ഉണ്ടാക്കി അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ വിഷമാണ് അട്രോപ്പിൻ. ഈ അട്രോപ്പിനെ നമ്മൾ കൃത്യമായ അറിവോടുകൂടി കൃത്യമായ സ്ഥലത്ത് പ്രയോഗിക്കുമ്പോഴാണ് അത് ഔഷധമാകുന്നത്. മൃത്യുവിനെ ജയിക്കുന്ന ഔഷധമാകുന്നത് അത് നമ്മൾ കൃത്യമായ അറിവോടുകൂടി പ്രയോഗിക്കുമ്പോഴാണ്. ഈ അറിവിൻ്റെ പ്രാധാന്യം, ഈ വിഷത്തെ തന്നെയാണ് അമൃതാക്കുന്നത്, അമൃത് തന്നെയാണ് വിഷമാകുന്നതും എന്ന് ഒരു തിരിച്ചറിവ്, അതൊരു ഇന്നത്തെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യം വിശദീകരിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും പിന്നെ രാവിലെ കറിവേപ്പില ആടി പടല വെട്ടി വിഴിങ്ങിക്കോ എന്ന നിലയ്ക്കാണ് ഈ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. വെട്ടി വിഴിങ്ങിക്കോ എന്നുള്ള ഈ നമ്മുടെ പത്രങ്ങളിൽ തന്നെ വരുന്ന എങ്ങനെയാണ്, അടപടല വെട്ടി വിഴിങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. കൊളസ്ട്രോളിന് പിന്നെ ഷുഗറിന് പ്രഷറിന് എല്ലാത്തിനും ഒരു പ്രശ്നവും ഇല്ല, ചെടികൾ വെട്ടി വിഴിങ്ങിക്കോ. ഇതങ്ങനെയല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വിഷമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന യാതൊരു കുഴപ്പമില്ലാത്ത സംഗതിയാണെന്നൊന്നും ഇവിടെങ്ങും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കാവട്ട്യമാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. വ്യാജവൈദ്യന്മാർക്കെതിരെ ചരക സംഹിത പറയുന്നുണ്ട്, താൻ ജ്ഞാനിയാണെന്ന് അടിച്ച് അറിവില്ലാത്ത ഏതൊരുവൻ ഔഷധത്തെ പ്രയോഗിക്കുന്നുവോ അങ്ങനെയുള്ള അധർമ്മിയും പാപിയും മൃത്യുതുല്യനും കുബുദ്ധി അങ്ങനെയുള്ള ഉപയോഗിക്കുന്നുവോ അങ്ങനെയുള്ള അധർമ്മിയും പാപിയും മൃത്യുതുല്യനും കുബുദ്ധിയും ആയവരോട് സംസാരിച്ചാൽ പോലും മനുഷ്യൻ നരകത്തിൽ വീണുപോകും. വൈദ്യവേഷം ധരിച്ച് രോഗപീഡിതനായ ശരണാഗതന്മാരിൽ നിന്ന് അന്നപാനങ്ങളും ധനവും സ്വീകരിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ പാമ്പിൻ വിഷമോ ഉരുക്കിയ ചെമ്പോ കുടിക്കുകയോ തീയിൽ നന്നായി പഴുപ്പിച്ച ഇരുമ്പുണ്ട വിഴുങ്ങുന്നതോ അല്ലേ നല്ലത്? ശരിക്കും പറഞ്ഞാൽ പിന്നെ തെറി പറയുകയാണ്. ഇത് ആരെയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ നമുക്ക് തോന്നും ഇന്ന് കേൾക്കുമ്പോൾ. അപ്പം ജ്ഞാനിയാണെന്ന് നടിച്ച് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നവന് ഒന്നിൽ പാമ്പിൻ്റെ വിഷം കുടിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഉരുക്കിയ ചെമ്പോ കുടിക്കുകയോ അല്ലെങ്കിൽ ഇരുമ്പുണ്ട പഴുപ്പിച്ച് വിഴുങ്ങുകയൊക്കെ ചെയ്തുകൂടെ? ഇത് കട്ടപ്പാരടുത്ത് കക്കാൻ ഇറങ്ങിക്കൂടെ ചേട്ടാ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു പഴയ ചോദ്യം അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവർ അന്ന് നടത്തിയ ശ്രമങ്ങളുടെ പിന്നെ ഒരു കാഴ്ചയിലേക്ക് കൂടി നമുക്ക് പോകാം. അപ്പം ചരക സംഹിത മാത്രമല്ല, ആ അഷ്ടാംഗ ഹൃദയമാണെങ്കിലും അഷ്ടാംഗ സംഗ്രഹമാണെങ്കിലും പിന്നെ ആ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അന്ന് അവർക്ക് ആ കാലത്തുണ്ടായിരുന്ന അറിവ് അവർ ക്രോഡീകരിച്ച് എഴുതി വച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചരക സംഹിതയിലെ നിദാന സ്ഥാനം എന്ന ഭാഗത്ത് 8 അധ്യായങ്ങളായിട്ട് അവർക്ക് അന്ന് ഉള്ള അറിവുകൾ ക്രോഡീകരിച്ച് എഴുതിയിരിക്കുക. ഓരോന്നായിട്ട് വ്യത്യസ്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്വരനിദാനം, രക്തപിത്ത നിദാനം, ഗുൽമനിദാനം, പ്രമേഹനിദാനം, കുഷ്ഠനിദാനം എന്നിങ്ങനെ 8 അധ്യായങ്ങളായിട്ട് നിദാനസ്ഥാനം മാത്രമല്ല, ഈ ചരക സംഹിതയ്ക്ക് നിദാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ അസുഖത്തിന് നിദാനമാകുന്നത് എന്താണ് എന്ന ഒരു ചിന്തയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് എന്നറിയുന്നത് നമുക്ക് ഇന്നറിയാം, പക്ഷെ അന്ന് അതറിയില്ല. അപ്പോൾ അതിന് ചില ചാരുകസേര സിദ്ധാന്തങ്ങളൊക്കെ വെച്ചിട്ടാണത് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നത്തെ നിലയ്ക്ക് അത് അശാസ്ത്രീയം തന്നെയാണ്, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല.
ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇത് ക്രോഡീകരിച്ചിട്ടുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ കൃത്യമായ അറിവ് അടുക്കി വെച്ചിരിക്കുകയാണ്. അഷ്ടാംഗ സംഗ്രഹത്തിലാണെങ്കിൽ ഈ നിദാനസ്ഥാനം തന്നെ വരുമ്പോൾ ചരകസമിതിയിൽ എട്ട് അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അഷ്ടാംഗ സംഗ്രഹം, വാഗ്ഭടൻ്റെ അഷ്ടാംഗ സംഗ്രഹത്തിലെത്തുമ്പോഴത്തേക്ക് നിദാനസ്ഥാനത്തിൽ 16 അധ്യായങ്ങളായിട്ട് വിവരിച്ചിട്ടുണ്ട്. അഷ്ടാംഗ ഹൃദയം വാഗ്ഭടൻ്റെ തന്നെയാണ്, അതിനുശേഷം വരുന്ന പുസ്തകമാണ്. അതിലും ഇതുപോലെ അടുക്കി പെറുക്കി അന്ന് ലഭ്യമായ അസുഖങ്ങളുടെ രോഗങ്ങളെക്കുറിച്ചെന്ന അറിവ് അടുക്കി വെച്ചിരിക്കുകയാണ്. അവർ നടത്തിയ അന്നത്തെ ശ്രമങ്ങളുടെ ഒരു ചരിത്ര രേഖയാണിത്. ഇപ്പോൾ അഷ്ടാംഗ സംഗ്രഹം, ഇപ്പം ആദ്യത്തെ അധ്യായം, പിന്നെ ചരകസംഹിതയിലെ ആദ്യത്തെ അധ്യായം ജ്വരനിദാനമാണ്, പനികളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പനി എന്ന ലക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പലതരം പനികൾ എന്ന നിലയ്ക്കാണ് പിന്നെ ആയുർവേദം അതിനെ വിശദീകരിക്കുന്നത്. പലതരം പനികൾ, ഇത് ഓരോന്നും ഓരോ വ്യത്യസ്ത അസുഖമായിട്ടും വ്യത്യസ്ത കാരണമായിട്ടും ഒക്കെ ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഈ പനികളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പനികൾ, പനി ഒരു ലോക ലക്ഷണം എന്നുള്ളതിനേക്കാളും പലതരം പനികളെന്ന നിലയ്ക്കത് വിശദീകരിച്ച് അതിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ അധ്യായം അഷ്ടാംഗ സംഗ്രഹത്തിലാണെങ്കിൽ ജ്വരനിദാനമല്ല, അത് സർവ്വരോഗ നിദാനമാണ്. ഈ എല്ലാ രോഗങ്ങൾക്കും കാരണമാകുന്നത് എന്താണ് എന്നൊരു, അത് ശരിക്കും ഫിലോസഫിക്കലായിട്ടുള്ളൊരു ചിന്തയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ഒരു അഷ്ടാംഗ സംഗ്രഹത്തിലെ 1 അധ്യായത്തിൽ ശരിക്കും ഒരു 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 തമാശ എന്ന് പറയാം, അത് നോക്കാം. അതവിടെ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ രോഗങ്ങളില്ലാതിരുന്നൊരു ഭൂതകാലത്തെക്കുറിച്ച് പലരും ഇങ്ങനെ വാചാലരാകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഏതായി ഭൂതകാലം? 50 വർഷം മുമ്പ്, 60 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, ഇതാണ് ഈ രോഗങ്ങളില്ലാതിരുന്ന ഒരു പിന്നെ ഒരു ഭൂതകാലം. വളരെ മനോഹരമായ ചേതോഹരമായ ഒരു ഭൂതകാലം ഈ 100 വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും അല്ലെന്ന് പറയും. ഇവിടെ പിന്നെ ഈ അസുഖങ്ങളെക്കുറിച്ചൊക്കെ ഇവരെന്തിനും ഈ 16 അധ്യായങ്ങളിലും 8 അധ്യായങ്ങളിലൊക്കെ ഈ അസുഖങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഈ വൈദ്യന്മാരെന്തിനാണ് വിവരിച്ചിരിക്കുന്നത്? അസുഖങ്ങളില്ലാത്തതുകൊണ്ടാണോ? അസുഖങ്ങളെല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതിന് തെളിവാണ് ഈ ചരിത്ര രേഖയാണ് ഈ പുസ്തകം. അപ്പോൾ അവിടെ ആ ഒരു വാദം തന്നെ, പിന്നെ അസുഖങ്ങളില്ലാതിരുന്നൊരു രോഗങ്ങളില്ലാതിരുന്നൊരു ഭൂതകാലത്തിൻ്റെ വാദം തന്നെ അവിടെ പൊളിയുകയാണ്. ഇവിടെ നമുക്കതിൻ്റെ വേറൊരു സംഗതി കാണാൻ പറ്റും. പിന്നെ അഷ്ടാംഗ സംഗ്രഹം 1 അധ്യായത്തിലാണ് ഇത് വരുന്നത്. പിന്നെ സർവ്വരോഗ നിദാനം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. പണ്ട് കൃതയുഗത്തിൽ ജനങ്ങൾ രാഗദ്വേഷങ്ങൾ തുടങ്ങിയ ദ്വന്ദ്വങ്ങളില്ലാത്തവരും ലോഭം, ക്രോധം, ശ്രമം, ക്ലമം, ആലസ്യം, ഭയം എന്നിവയെ ജയിച്ചവരും എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു അതിൻ്റെ കാരണം പറഞ്ഞു വരിക. ഇതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കാണാൻ പറ്റും, അവർ ദേവന്മാർക്ക് തുല്യം തേജസ്സുള്ളവരും രൂപം, ആകൃതി, പ്രമാണം, പ്രസാദം, ഉപജയം, സംഹനനം, സത്വം, സാരം എന്നിവ തികഞ്ഞവരും ദീർഘായുസ്സുള്ളവരും രോഗമില്ലാത്തവരുമായിരുന്നു എന്ന് കൃതയുഗത്തിൽ. ഈ പിന്നെ അഷ്ടാംഗ സംഗ്രഹത്തിൻ്റെ കാലത്തോ ചരകൻ്റെ കാലത്തോ അല്ല, പണ്ട് രോഗങ്ങളില്ലാതിരുന്നൊരു ഭൂതകാലത്തെക്കുറിച്ച് അഷ്ടാംഗ സംഗ്രഹവും പറയുകയാണ്. ഇതൊരു സങ്കല്പം, ഇത് നമ്മളിവിടുന്ന് രോഗമില്ലാത്ത ഭൂതകാലം തപ്പി ഇപ്പം 2000 വർഷം 2500 വർഷം പറ്റി നിൽക്കുകയാണ്. അവിടെ ചെന്ന് നമ്മൾ അഷ്ടാംഗ സംഗ്രഹത്തിൽ നോക്കുകയാണ്, വാഗ്ഭടനോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഈ രോഗങ്ങളില്ലാത്ത ഭൂതകാലം ഉണ്ടായിരുന്നത്? അതിവിടെയെങ്ങും അല്ല, അത് ഇനിയും പണ്ട് പോകണം. ഇതൊരു സങ്കല്പമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാം, രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് രോഗമില്ലാത്ത ഭൂതകാലത്തെക്കുറിച്ച് അവിടെയും പറഞ്ഞിരിക്കുക. ഇതൊരു സങ്കല്പം, അന്നുമുള്ള ഇന്നുമുള്ള ഒരു പലരുടെയും സങ്കല്പം. ഇതാണ് അഷ്ടാംഗ സംഗ്രഹം, ഇതിനാണ് എഴുത്തിരിക്കുന്നത് ഈ പുസ്തകം. ഇത് രാഘവൻ തിരുമുൽപ്പാട് എന്നൊരു വൈദ്യൻ മൊഴിമാറ്റം നടത്തി പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. ഇതിൽ ഈ പ്രമേഹങ്ങളുടെ ലക്ഷണത്തെക്കുറിച്ച് നമുക്കിതിൽ നോക്കാം. ഇന്നത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നതാണ്, അത് എത്രത്തോളം ശരിയാണ്, അത് ഒരു ഒരു ക്രൂഡായിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു പ്രാകൃത രൂപമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്, എത്രത്തോളം ആണ് എന്ന നിലയ്ക്ക് നമുക്ക് നോക്കാം. അല്ല, നേരത്തെ പറഞ്ഞ ഈ നിദാനസ്ഥാനം, ഇതിലാണ് ഈ ചാപ്റ്റേഴ്സ് അടുക്കി വെച്ചത്. നമ്മൾ 16 ഉണ്ടെന്ന് പറഞ്ഞത് ഈ നിദാനസ്ഥാനം എന്ന പുസ്തകത്തിലാണ്. നിദാനസ്ഥാനം എന്ന് പറഞ്ഞ ഭാഗത്തിലാണ്. ഇതിലെ പ്രമേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ സംസ്കൃത ശ്ലോകത്തിൻ്റെ താഴെ അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. പ്രമേഹങ്ങളുടെ പൊതുവായ പൂർവ്വരൂപങ്ങൾ നഖവും തലമുടിയും മറ്റും അധികമായി വേഗത്തിൽ വളരുക, തലമുടി ജട പിടിക്കുക, വായയ്ക്ക് മധുരം തോന്നുക, അണ്ണാക്കും തൊണ്ടയും വരളുക, വെള്ളം അധികം ദാഹിക്കുക, ശരീരത്തിന് പുറത്തും മൂക്കു മുതലായ ദ്വാരങ്ങളിലും
മലങ്ങൾ പതിവിൽ കൂടുതലായിരിക്കുക, തണുപ്പിൽ താല്പര്യമുണ്ടാകുക, ദേഹത്തിൽ മെഴുക്കുമയമുണ്ടാകുക, വിയർക്കുക, അവയവങ്ങൾക്ക് തരിപ്പ് തോന്നുക, ഉള്ളംകാലും ഉള്ളംകൈയും ചുട്ടുനീറുക, ദേഹത്തിലും മൂത്രത്തിലും മധുരം അധികം ഉണ്ടാവുകയാൽ ഉറുമ്പരിക്കുക, ശരീരത്തിനും മൂത്രത്തിനും ദുർഗന്ധമുണ്ടാവുക, മൂത്രം നല്ലവണ്ണം വെളുത്തിരിക്കുക എന്നിവയാകുന്നു ശ്വാസം, നിദ്ര, തന്ത്ര, ആലസ്യം എന്നിവ കൂടിയും ഇരിക്കും എന്നാണ് പ്രമേഹം പലതരം പ്രമേഹത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് പൊതുഗുണങ്ങളായിട്ടാണ് പിന്നെ ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇന്നത്തെ നമുക്ക് പ്രമേഹത്തെ വെച്ചാൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അറിവ് ആധുനിക വൈദ്യശാസ്ത്രത്തിനുണ്ട്. ഇത് എത്രത്തോളം ക്രൂഡാണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ പ്രമേഹം അടിസ്ഥാനപരമായിട്ട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നതാണ് പ്രമേഹം. നമ്മളിന്ന് മനസ്സിലാക്കുന്ന ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഇത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട് വരുന്നത്. മറ്റ് ചെറിയ ചെറിയ വകഭേദങ്ങളുണ്ട്. പ്രധാനമായിട്ടും ടൈപ്പ് 1, ടൈപ്പ് 2 എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് വരുന്നത്. ഈ ടൈപ്പ് 1 ഓട്ടോ ഇമ്മ്യൂൺ രീതിയിൽ പിന്നെ വരുന്ന ഒരു അസുഖമാണ്. അതിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഇല്ലാതെ വരുന്നതാണ് അതിൻ്റെ കാരണം. രണ്ടാമത്തേത് ഇൻസുലിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റാത്തവരും ഇൻസുലിൻ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇൻസുലിൻ ക്രമാതീതമായി ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷേ ആ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇൻസുലിൻ്റെ ജോലി എന്ന് പറയുന്നത് രക്തത്തിലുള്ള പഞ്ചസാരയെ ഈ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധം കോശങ്ങൾക്കകത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ജോലി. ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയാകാതെ വരുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് എത്ര കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും ഈ കോശങ്ങൾക്ക്, മസിലുകൾക്കായിക്കോട്ടെ മറ്റ് കോശങ്ങൾക്കായിക്കോട്ടെ, അത് അടിസ്ഥാനപരമായി ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഇതാണ് ഇൻസുലിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹങ്ങൾ ഇതാണ്. ഇതിൽ ക്രമാതീതമായി ഈ ഷുഗർ കൂടുമ്പോൾ മൂത്രം കൂടുതലൊഴിക്കും. ഇത് പുറത്ത് കളയണ്ടേ, ഈ പഞ്ചസാര ക്രമാതീതമായി കൂടിയത് പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മൂത്രം ഒഴിക്കും. അപ്പോൾ അതാണ് അതിവിടെ വരുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മൂത്രത്തിൽ പഞ്ചസാര വരും, മധുരമുള്ള മൂത്രമായിരിക്കും, പഞ്ചസാര കൂടിയ അളവിലുള്ള മൂത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉറുമ്പരിക്കും. അതാണ് ഇവിടെ ഒരു ഒബ്സർവേഷനാണ്, ആ കാലത്തെ ഒരു ഒബ്സർവേഷനാണ്. അന്ന് ആ ഒരു അങ്ങനെ ഒരു അസുഖത്തെ തിരിച്ചറിയുകയും അതിൽ മധുരം കൂടുതലുണ്ട്, പഞ്ചസാര കൂടുതലുണ്ട് എന്നത് ഒരു തിരിച്ചറിവാണ്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്, അധികമായി മൂത്രമൊഴിക്കുന്നു. അപ്പോൾ അധികമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോവുകയാണ്. നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ദാഹിക്കും, അപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മുടെ തൊണ്ട വരളും വായ വരളും, നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. മൂത്രം അധികമായി ഒഴിക്കും, മൂത്രത്തിൽ അധികമായിട്ട് പഞ്ചസാര വരുന്നത് കൊണ്ട് മൂത്രത്തിന് മധുരമായിരിക്കും, അതിൽ ഉറുമ്പരിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്, പ്രമേഹം അധികകാലം നിൽക്കുമ്പോൾ, അത് തുടർന്ന് ഈ പ്രമേഹത്തിൻ്റെ ഈ അധികമായ രക്തത്തിലെ പഞ്ചസാര തുടർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രമേഹം നമ്മൾ കൃത്യമായി തുടക്കത്തിലെ കണ്ടെത്തി നിയന്ത്രിക്കണമെന്ന് പറയുന്നത് നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് അല്ല അതിൻ്റെ സങ്കീർണതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രമേഹം തുടക്കത്തിൽ തന്നെ രക്തത്തിലെ പരിശോധന നടത്തിയിട്ട് കണ്ടെത്തി ചികിത്സിക്കണമെന്ന് പറയുന്നത്. ഇവിടെ പിന്നെ നമുക്ക് താഴോട്ട് കാണാം അതിൻ്റെ ഭാഗങ്ങൾ. ഈ പഞ്ചസാര, ഈ ഷുഗർ നമ്മുടെ പല കോശങ്ങളുമായിട്ടും പ്രത്യേകിച്ച് എൻസൈമിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ യോജിച്ച് അത് പ്രവർത്തനരഹിതമാക്കുന്നതിന് കാരണമാകും. അങ്ങനെയാണ് ഈ പിന്നെ അത് നെർവ്സിനെ, ഈ നാഡികളെ, നെർവ്സിനെ ബാധിക്കുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാവും. ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് ഈ കാലിലും കയ്യിലും, എന്നാൽ കാൽപാദത്തിലും കൈപ്പത്തിയിലുമാണ് പ്രധാനമായിട്ടും. അവിടെ ഈ പൊള്ളുന്ന പോലെയുള്ള, ചുട്ടുനീറുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നു. അത് ഇത് ശരിക്കും ഈ പ്രമേഹത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. ഈ ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത് അതിന് ബേണിംഗ് സെൻസേഷൻ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ പൊള്ളുന്നത് പോലെ, ചുട്ടുനീറുന്നത് പോലെയുള്ള ഒരു അനുഭവം, അത് കാലിലും കയ്യിലും. അടുത്തത് ഇത് കിഡ്നിയെ ബാധിക്കും. കിഡ്നിയെ ബാധിക്കുമ്പോൾ പിന്നെ കിഡ്നിയുടെ ഫിൽട്രേഷൻ്റെ രീതിക്ക് വ്യത്യാസം വരും, അതിൻ്റെ അരിക്കൽ രീതിക്ക് വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ അതിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ ഈ പിന്നെ കോശങ്ങൾക്ക്
ഈ ഷുഗർ പഞ്ചസാര നേരായ വിധം ഉപയോഗിക്കാൻ പറ്റാത്തവർ, ശരിക്കും ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ മറ്റ് ഊർജത്തിനുള്ള മാർഗങ്ങൾ ശരീരം തേടും. അപ്പം അങ്ങനെ ചില ബൈ പ്രോഡക്ട്സ്, ഈ ചില ഉപോൽപ്പന്നങ്ങൾ ഉണ്ടായി വരും. അതാണ് ഈ കീറ്റോൺ ബോഡീസ്, കീറ്റോൺസ് ആ നിലയ്ക്കുള്ള ഉൽപ്പന്നം ഉണ്ടായി വരും. ഈ കീറ്റോൺസ് വളരെ കൂടുതൽ, ഇപ്പോൾ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് രണ്ട് സാധനമുണ്ട്, കീറ്റോൺസ് ഉണ്ടായി വരും, ഇതിൻ്റെ രക്തത്തിൻ്റെ ഒരു ഒരു അവസ്ഥ കൂടുതൽ അസിഡിക്കാവും, ഒരു ക്ഷാര ഗുണമുള്ളതിനേക്കാളും കൂടുതൽ അമ്ല ഗുണമുള്ളതായിട്ട് മാറും രക്തം, രക്തത്തിൻ്റെ അവസ്ഥ. ഇത് ഈ പഞ്ചസാര, ഈ ഷുഗറിൻ്റെ, ഈ ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. അത് കീറ്റോൺ കൂടിയാൽ മതി, വളരെ കൂടുമ്പോൾ ഈ അവസ്ഥ എത്തും. അപ്പോൾ കീറ്റോൺ കൊണ്ടും അതുപോലെ ഈ കിഡ്നിയിലെ ഈ ഫിൽട്രേഷൻ്റെ പ്രശ്നം കൊണ്ടും ഒരുപാട് പ്രോട്ടീൻ വരുന്നത് കൊണ്ടും എന്ത് സംഭവിക്കുന്നത്, ഈ പിന്നെ മൂത്രത്തിന് ഈ വെള്ള നിറം, മൂത്രത്തിന് പത വരിക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കോംപ്ലിക്കേഷനാണ് ഈ പറയുന്ന വരുന്ന കാര്യങ്ങൾ. ഇത് നോക്കാമെങ്കിൽ ഈ മൂത്രം നല്ലവണ്ണം വെളുത്തിരിക്കുക, മൂത്രത്തിന് ദുർഗന്ധം ഉണ്ടാകുക, ഇത് ഈ കീറ്റോൺസ് വരുമ്പോൾ കീറ്റോട്ടിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഇത് വരാം, ഈ ദുർഗന്ധം ഉണ്ടാകുക. അതുപോലെ വായയ്ക്ക് ദുർഗന്ധം ഉണ്ടാവുക, ഇതെല്ലാം നമുക്കിവിടെ കാണാം. ഈ ഉള്ളം ഈ അവയവങ്ങൾക്ക് തരിപ്പ് തോന്നുക, തരിപ്പ്, പെരിപ്പ്, ഈ ചുട്ടുനിറുന്ന വേദന, അതെല്ലാം ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അത് 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 കഴിഞ്ഞിട്ട് ദേഹത്തിലെ മൂത്രത്തിൽ മധുരം അധികം ഉണ്ടാകുന്ന ഉറുമ്പരിക്കുക, അത് പിന്നെ ഷുഗർ കൂടുതലുള്ളതുകൊണ്ട്. ശരീരത്തിന് മൂത്രത്തിന് ദുർഗന്ധം ഉണ്ടാകുക, മൂത്രം നല്ലവണ്ണം വെളുത്തിരിക്കുക, ഇതെല്ലാം കോംപ്ലിക്കേഷൻസാണ്. കിഡ്നിയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, നാടികളിൽ നെർവ്സിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. അങ്ങനെ തലമുടി ഈ അധികമായിട്ട് വളരുക, തലമുടി ജട പിടിക്കുക, വായയ്ക്ക് മധുരം തോന്നുക, അണ്ണാക്കും തൊണ്ടയും വരളുക, നമ്മൾ പറഞ്ഞു. വെള്ളം അധികം ദാഹിക്കുക, ശരീരത്തിൻ്റെ പുറത്തും മൂക്ക് മുതലായ ദ്വാരങ്ങളിലും മലങ്ങൾ പതിവിൽ കൂടുതലായിരിക്കുക. ഈ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഗ്രോത്ത് ഫാക്ടർ വെച്ചൊക്കെ അത് വിശദീകരിക്കുന്നത് കുറച്ച് പ്രയാസമാണ്, അങ്ങനെയൊന്നും അത്രയ്ക്കൊന്നും ഇത് വരില്ല. നമുക്കറിയാം ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ, നമുക്കറിയാം ഈ കുറച്ച് 45-50 ആ ഒരു മിഡിൽ ഏജ് കഴിയുമ്പോഴത്തേക്ക് വരുന്ന ഒരു പ്രമേഹമാണ് സാധാരണ ഈ ടൈപ്പ് ടു ഡയബറ്റീസ്, ടൈപ്പ് 2 പ്രമേഹം. ഇതാണ് പ്രധാനമായിട്ട് ഈ പറയുന്നത്. അപ്പോൾ അതിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ഗ്രോത്ത് ഫാക്ടർ വെച്ച് നമുക്ക് ഇതൊന്നും എല്ലാം ഒന്നും വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നുമില്ല. ഇത് വേറൊരു രോഗത്തിൻ്റെ സങ്കീർണതയായിട്ട് അതിൻ്റെ കൂടെ പ്രമേഹം വരാം. അത് പിന്നെ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് വല്ലാതെ കൂടുന്ന അക്രോമെഗാലി എന്ന് പറയുന്ന രോഗത്തിൽ പ്രമേഹം വരാം. അതിൻ്റെ കാരണം ഗ്രോത്ത് ഹോർമോൺ വളരെ കൂടുകയും ഈ പെരിഫറൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ്റെ റിസപ്റ്ററിൻ്റെ പ്രശ്നം വരികയും അത് കാരണം പിന്നെ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ഇത് യഥാർത്ഥ പ്രശ്നം ഗ്രോത്ത് ഹോർമോൺ കൂടുന്നതാണ്. ഗ്രോത്ത് ഹോർമോൺ കൂടുന്നത് കാരണം ഈ ഡയബറ്റീസ് വരുന്നു. ഇത് വേറൊരു രോഗത്തിൻ്റെ സങ്കീർണതയാണ്, കോംപ്ലിക്കേഷനാണ്, അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് അക്രോമേഗാലി എന്ന് നമുക്ക് വായിച്ചാൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അക്രോമേഗാലി വരുമ്പോഴത്തേക്കും പിന്നെ ഈ മുതിർന്നവരിൽ, പ്രായപൂർത്തിയായവരിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുമ്പോൾ കുട്ടികളെ പോലെ ഇങ്ങനെ വളർന്ന് 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 അങ്ങ് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഈ പിന്നെയും വളരാൻ സാധ്യതയുള്ള, പിന്നെയും വികസിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് ഇത് ബാധിക്കുക, ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ബാധിക്കുക. അങ്ങനെ താടി നീണ്ടു വരിക, പിന്നെ നാക്ക് വലുതായി വരിക, പിന്നെ കൈപ്പത്തി വലുതായി വരിക, കാലിൻ്റെ പാദം വലുതായി വരിക, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് വരിക. അതിൻ്റെ കൂടെ തന്നെ ഈ ഈ തൊലിക്ക് കട്ടി വരും, അതിൽ ഈ പിന്നെ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ അധികമായിട്ടുണ്ടാവും. വിയർപ്പ് ഗ്രന്ഥികളും പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പുണ്ടാക്കുന്ന ഗ്രന്ഥികളും ഒക്കെ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഈ സ്റ്റിമുലേഷൻ കൊണ്ട് കൂടുതലായിട്ടുണ്ടായി വരും. അപ്പോൾ ഇത് നമുക്കിത് മൂന്ന് ആയിട്ട് കാണാം. ഇത് മുഴുവൻ ലക്ഷണങ്ങളായിട്ട്, പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വിയർപ്പ് കൂടുന്നത്, ഈ ശരീരത്തിൽ മെഴുക്കുമയം കൂടുന്നത്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഈ തലമുടി ഇതൊക്കെ വേഗത്തിൽ വളരുക, ഇത്തരത്തിലുള്ള കുറച്ച് സംഭവമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. ഇവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് അവരുടെ ഒബ്സർവേഷൻ, വളരെ ക്രൂഡായിട്ടുള്ള കുറച്ച് ആളുടെ ഒരു അന്നത്തെ കാലത്ത് അവർക്ക് സാധിക്കുന്ന തരത്തിലുള്ള കുറേ ഒബ്സർവേഷൻസാണ്. അതിൽ കൂടുതലൊന്നും കരുതണ്ട, ഇത് പിന്നെ ഇന്നത്തെ ശാസ്ത്രമല്ല, അന്നത്തെ പുസ്തകത്തിലുണ്ട് എന്നുള്ള ഒരു ശ്രമമല്ല. അവരുടെ നിലയ്ക്ക് അവർക്ക് സാധിച്ച കുറേ ഒബ്സർവേഷൻസ്, നേരെ കുറേ നിരീക്ഷണങ്ങൾ, കുറേ അടുക്കി പറക്കലുകൾ, കുറേ ചേർത്ത് വയ്ക്കലുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ മൂന്ന് ഭാഗം: ഒന്ന്, മറ്റൊരു രോഗത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രമേഹത്തിൻ്റെ കൂടെ വരുന്ന ലക്ഷണങ്ങൾ, അത് യഥാർത്ഥത്തിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണമല്ല, പക്ഷേ അവിടെ പ്രമേഹമുണ്ട്, ഈ ലക്ഷണങ്ങളുമുണ്ട്. അത് പിന്നെ പ്രമേഹത്തിൻ്റെ തന്നെ ലക്ഷണങ്ങൾ,
പിന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇതെല്ലാം ഒന്ന് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. നമുക്കിന്ന് പോരാ, അന്നത്തെ ഒരു ക്രൂഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. മധുരത്തിൽ അല്ല പിന്നെ മൂത്രത്തിൽ പിന്നെ പഞ്ചസാര കൂടുന്നതിൻ്റെ കൂടെ ഇതൊക്കെ വരാം, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അവരുടെ അന്നത്തെ നിലയ്ക്ക് അവർക്ക് സാധ്യമായ ഒരു ഒത്തുചേർക്കൽ, ഒരു കൂട്ടിച്ചേർക്കൽ, അന്നത്തെ ഒരു കുറേ നിരീക്ഷണങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇന്നത്തെ നിലയ്ക്ക് ഇത് പോരാ. ഇന്ന് നമുക്ക് എന്താണ് ഇത്, ഇതിൻ്റെ കാരണം എന്താണ്? ഗ്രോത്ത് ഹോർമോൺ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്താണ്? അത് വേറെ ചെയ്യണം. ഡയബറ്റീസ് നമുക്ക് ഈ പറയുന്ന ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ചികിത്സിച്ചാൽ പോരാ. കിഡ്നിയെ ബാധിച്ചതിന് ശേഷം നമുക്ക് ഇത് ചികിത്സിച്ചാൽ പോരാ. ഇന്ന് ഇന്നും നമുക്ക് ഈ ലക്ഷണം നോക്കി ഇരുന്നാൽ പറ്റില്ല. നമുക്കിന്ന് നേരത്തെ തന്നെ പ്രമേഹം കണ്ടെത്തുകയും ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകാതെ നോക്കുകയും ചെയ്യണം. കിഡ്നിയെ ബാധിക്കാതെ ഈ പറയുന്ന ഈ പറഞ്ഞ വായയ്ക്ക് ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്ന മറ്റ് ഇതുണ്ടല്ലോ, കിഡ്നിയെ ബാധിക്കുകയും പിന്നെ ഈ നെർവ്സിനെ ബാധിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്കൊന്നും എത്താതെ അതിന് മുമ്പേ തന്നെ നമുക്ക് ചികിത്സിക്കണം. അതാണ് നമുക്കിന്ന് വേണ്ടത്. അപ്പം ഇന്നും ഇതാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് ശരിയാണ്. പക്ഷെ അന്നത് ഒരു അന്നത്തെ അടുക്കിപ്പുറത്തിൽ അന്നത്തെ ഒബ്സർവേഷൻ ഒരു വലിയ കാര്യമാണ്. 2500 വർഷം മുമ്പ് അവർക്ക് സാധിക്കുന്നൊരു വലിയ കാര്യം തന്നെയാണ്. അന്നത്തെ സാഹചര്യത്തിൽ വലിയ കാര്യമാണ് എന്നാണ് ഈ പറയുന്നത്. ഇന്നത് പോരാ. ഇന്നത്തെ നമ്മുടെ പ്രമേഹത്തിൻ്റെ മുഴുവൻ ചികിത്സയും ഇതൊക്കെ തടയാൻ വേണ്ടിയാണ്, ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അവിടെ അന്ന് കണ്ടെത്തുന്നത് ഈ തലത്തിലാണ്. ഈ കോംപ്ലിക്കേഷനൊക്കെ വന്നതിന് ശേഷമാണ് അത് പലപ്പോഴും കണ്ടെത്തുന്നത്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇത് പിന്നെ മറ്റ് ഈ രാഘവൻ തിരുമുൽപ്പാട് വൈദ്യർ ഇതിൻ്റെ കൂടെ തന്നെ ഇത് അഷ്ടാംഗ സംഗ്രഹമാണ് പറയുന്നതെങ്കിലും അഷ്ടാംഗ ഹൃദയത്തിൽ എന്താണ് ഇതിന് സമാനമായിട്ട് പറയുന്നത് പിന്നെ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം ചരക സംഹിതയിലാണെങ്കിലും ഒക്കെ എന്താണ്, പിന്നെ സുശ്രുത സംഹിതയിലാണെങ്കിലും ഒക്കെ ഇതിന് സമാനമായിട്ട് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഈ ഭാഗത്തൊന്ന് പറഞ്ഞു പോവുകയാണ്. സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് പിന്നെ ഇതിലും പറയുന്നത്. ഈ മറ്റ് ആയുർവേദ ഗ്രന്ഥങ്ങളിലും സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പ്രമേഹത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ നമുക്ക് കാണാം, കനം തോന്നുക, തലമുടിയും നഖവും അധികം വളയുക, വായ മധുരിക്കുക, ഉള്ളംകാലും കയ്യും നീറുക, അതിങ്ങനെ അത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ മറ്റ് ഗ്രന്ഥങ്ങളിൽ എന്താണ്, അപ്പോൾ സമാനമായ ലക്ഷണങ്ങൾ അവിടെയൊക്കെ വിശദീകരിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ചികിത്സയുടെ ഭാഗത്ത് വരുമ്പോൾ അവരുടെ ചില ക്രൂഡായിട്ടുള്ള വളരെ ക്രൂഡായിട്ടുള്ള അസംസ്കൃതമായ ചില ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ നിലയ്ക്ക് അവർക്ക് അവരുടെ കുറേ ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ മരുന്നുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമുക്ക് മറ്റ് ചിലതൊക്കെ പരിശോധിക്കാം. അതിനകത്ത് ഇപ്പം ദരിദ്രനാകട്ടെ, കുടയും ചെരുപ്പുമില്ലാത്ത മുനിയെപ്പോലെ കായകനികൾ തിന്നുകൊണ്ട് 100 യോജനയോ അതിലധികമോ ദൂരം നടക്കണം. ചാമ, വരിനെല്ല്, പച്ച പനച്ചിക്ക, വിളാങ്കായ, കല്ലൂർ വഞ്ഞി മുതലായവയുടെ ഫലം, മൂലം എന്നിവ തിന്ന് കൊണ്ട് മാനുകളോടൊപ്പം കാട്ടിൽ കഴിയണം. പശുക്കളോടുകൂടി അവയുടെ മൂത്രവും ചാണകവും കഴിച്ചുകൊണ്ട് ചുറ്റി നടക്കണം. കുളം മുതലായവ കുഴിക്കണം. ചടച്ചവനാകട്ടെ, മേധസ്സിനെയും കഫത്തെയും പ്രത്യേകിച്ച് വർദ്ധിപ്പിക്കാതെ ആഹാരവും മറ്റും കൊണ്ട് തടിപ്പിക്കണം. അപ്പോൾ ഈ നിലയ്ക്കാണ് അതിൻ്റെ ഒരു ചികിത്സ പറഞ്ഞ് തുടങ്ങുന്നത്. ഇതിൽ പിന്നെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം. ഈ ഇതിൽ ഈ മൂത്രവും ചാണകവും കഴിക്കാനുള്ളതൊന്നും പിന്നെ അന്നത്തെ കാലത്തെ ശ്രമങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. അതിനകത്തൊന്നും ഇന്നെടുത്ത് പ്രയോഗിക്കേണ്ട സംഭവമൊന്നുമല്ല. പിന്നെ ഈ എക്സർസൈസിൻ്റെ ഒരു പ്രാധാന്യം നിലയ്ക്ക്, അപ്പോൾ അമിതവണ്ണം അതിൻ്റെ ഒരു കുറയ്ക്കുന്നൊരു പ്രാധാന്യത്തെക്കുറിച്ച് ആ നിലയ്ക്കുള്ളൊരു ഒരു ശ്രമം, അത്തരത്തിലുള്ള കുറേ അണ്ടർസ്റ്റാൻഡിങ്സ്, ചില മനസ്സിലാക്കലുകൾ ആ നിലയ്ക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെടികളിൽ നിന്ന് കിട്ടുന്ന ചെടികളിലെ യഥാർത്ഥത്തിൽ ചെടികൾ അവയ്ക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി വെക്കുന്ന വിഷങ്ങളാണ് നമ്മൾ മരുന്നുകളെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ജൈവ പ്രക്രിയയിലാണ് ഇത് ഈ ചെടികളുടെ ഈ വിഷങ്ങൾ ഇടപെടുന്നത്. അപ്പോൾ നമ്മളത് പ്രമേഹത്തിന് ഉപയോഗിക്കുന്നു, ഒരു ചെടിയിൽ നമുക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ നിരുപദ്രവകരമാണ് എന്ന് വിചാരിച്ചു പോയത്. എന്താ വെച്ചാൽ നമുക്ക് ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒന്നാണ് ഷുഗർ, നമ്മുടെ പഞ്ചസാര. അത് താന്നു പോയാൽ നമ്മൾ മരിച്ചു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ചെടി നമ്മുടെ ശരീരത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ, അത് ബി പി കുറയ്ക്കുന്നുണ്ടെങ്കിൽ, അതൊരു ഒരു നമ്മുടെ ജൈവ പ്രക്രിയയിലുള്ള ഒരു ഒരു കടന്നുകയറ്റമാണ്, ഒരു ഇടപെടലാണ്, അതൊരു വിഷമാണ്. അത് നമുക്ക് കൃത്യമായ രീതിയിൽ അറിവോടുകൂടി പ്രയോഗിക്കുമ്പോഴാണ് ഔഷധമാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഈ ശ്രമങ്ങളൊന്നും അസാധ്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ അത്തരത്തിലുള്ള കുറേ ക്രൂഡായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ എടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ, ഈ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക, പിന്നെ ഈ പറയുന്ന 100 യോജന നടക്കുക എന്നൊക്കെ പറഞ്ഞ നേരത്തിൽ ഈ അമിതവണ്ണം ഉള്ളത് കുറയ്ക്കുക, ആ നിലയ്ക്കാണ് ഈ പറഞ്ഞു വരുന്നത്. അത്രയും എടുക്കണ്ടു. പിന്നെ ആയുർവേദത്തിൻ്റെ ഈ സോഴ്സ് എന്താണ്, ഈ പിന്നെ മരുന്നുകളുടെ സോഴ്സ് എന്താണ്? നമ്മൾ എപ്പോഴും പറയുന്ന സംഗതിയാണ് ഇത്, പിന്നെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്, അത് ചെടികളിൽ നിന്ന് എടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. അതൊരു ഒരു പിന്നെ സാധാരണ ഗതിക്കുള്ള ഒരു സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്നൊക്കെ ഇത് എടുക്കുന്നത്? അപ്പോൾ ഇത് നമ്മുടെ ഒരു ഒരു വാദം, അവർക്ക് അന്ന് സാധിച്ചിരുന്ന എല്ലാ സ്ഥലത്തും അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെടികളുടെ ആണെങ്കിൽ ചെടികളിൽ നിന്ന് എവിടെ നിന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ രാസഘടകങ്ങൾ കിട്ടാൻ വഴിയുണ്ടോ, അത് ചെടി ഏതൊക്കെ ഭാഗം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വിഷ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുണ്ടോ, അവിടെ നല്ല എടുത്തിട്ടുണ്ട്, അങ്ങനെയെല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ട്, അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇല എടുത്തിട്ടുണ്ട്, പൂവെടുത്തിട്ടുണ്ട്, കുരുവെടുത്തിട്ടുണ്ട്, പഴമെടുത്തിട്ടുണ്ട്, അതിൻ്റെ പട്ട അല്ലെങ്കിൽ തൊലി എടുത്തിട്ടുണ്ട്, വേരെടുത്തിട്ടുണ്ട്, വേരിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്, കാണ്ടം എടുത്തിട്ടുണ്ട്, കറ എടുത്തിട്ടുണ്ട്. ഈ ചെടിയിൽ നിന്ന് എന്തെടുക്കാനുള്ള, ഇത് എല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇതിൽ എവിടെ നിന്നൊക്കെ നമുക്ക് രാസഘടകങ്ങൾ കിട്ടാൻ ഒരു വകുപ്പുണ്ടോ അത് മുഴുവൻ എടുത്ത് നോക്കിയിട്ടുണ്ട്, ചെടിയെ ചെടികളിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്, മൃഗങ്ങളുടെ പാല്, പാലുൽപ്പന്നങ്ങൾ, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പഞ്ചഗവ്യം എന്നൊക്കെ പറഞ്ഞു, ഇതെല്ലാം ഓരോരോ ശ്രമങ്ങളാണ്. ഈ ഔഷധങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഔഷധങ്ങളായി ഉപയോഗിക്കാൻ പറ്റുന്ന രാസഘടകങ്ങൾ കിട്ടാൻ വഴിയുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാനാണ് ഈ പറയുന്നത്. മൃഗങ്ങളുടെ ഇറച്ചി എടുത്തിട്ടുണ്ട്, അതിൻ്റെ വിസർജ്യങ്ങൾ എടുത്തിട്ടുണ്ട്, കൊമ്പെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എവിടെ നിന്നൊക്കെ നമുക്ക് സാധ്യത ഉണ്ടോ അതെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അജൈവ പദാർത്ഥങ്ങൾ നമുക്കറിയാം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന അഭ്രകം, മൈക്ക എന്ന് പറയുന്നത്, ഗന്ധകം, സൾഫർ, രസം, മെർക്കുറി, നമ്മൾ ഇന്ന് നമ്മളെ ബി പി അപ്പാരറ്റസിലും തെർമോമീറ്ററുള്ള അതേ മെർക്കുറി, അത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകൃതിയിൽ നിന്ന് അതേപോലെ എടുത്തു, പിന്നെ ഇത് എന്താ പറയുന്നത്, പിന്നെ ചെടികളിൽ നിന്ന് മാത്രം എടുത്തു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനകത്ത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം എടുക്കാൻ പറ്റും, നല്ല സ്ഥലത്ത് പോയി എടുത്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഇതെല്ലാം പിന്നെ എവിടെ നിന്ന് എടുക്കണ്ടേ? എല്ലാം എടുത്തു, മണ്ണിൽ നിന്ന് എടുത്തു, മൃഗങ്ങളിൽ നിന്ന് എടുത്തു, ചെടികളിൽ നിന്ന് എടുത്തു, എല്ലാം എടുത്തു, പറ്റുന്ന എല്ലാ സ്ഥലത്തും എടുത്തു. ഇപ്പോൾ അന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം, അവർക്ക് ശ്രമിക്കാൻ പറ്റുന്ന എല്ലാം അവർ ചെയ്തു. ഇന്നും അത് മതി എന്ന് പറയുന്നിടത്താണ് പിഴവ്. ഇന്നും അത് മതിയോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് എന്താ പോരാ, അവിടെയാണ് നമ്മുടെ ഇത് സ്യൂഡോ സയൻസ് ആണോ പ്രോട്ടോ സയൻസ് ആണോ എന്ന നിലയ്ക്കൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം ചെടികളിൽ നിന്ന് അനേകം മെഡിസിൻസ് നമ്മൾ മോഡേൺ മെഡിസിനിൽ, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഒരു കാര്യം പറയാം, നേരത്തെ നമ്മൾ വിക്കിപീഡിയയുടെ പേജ് കണ്ടു, അതിൽ ആയുർവേദത്തിൻ്റെ പേജ് ഉണ്ടെന്ന് പറഞ്ഞു, പേജുണ്ട്, ഹോമിയോപ്പതിയുടെ പേജുണ്ട്, പക്ഷേ മോഡേൺ മെഡിസിൻ ഒരു പേജില്ല. വിക്കിപീഡിയയിൽ മോഡേൺ മെഡിസിൻ ഒരു പേജില്ല, അങ്ങനെ പേജേ ഇല്ല. നമ്മൾ മോഡേൺ മെഡിസിൻ അടിച്ച് സെർച്ച് ചെയ്താൽ അത് റീഡയറക്റ്റ് ചെയ്ത് അങ്ങ് പോകും. എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ മെഡിസിൻ എന്ന പേജിലേക്കാണ് പോകുന്നത്. മെഡിസിനേ ഉള്ളൂ, ഇഫ് ഇറ്റ്സ് വർക്കിംഗ് ഇറ്റ്സ് മെഡിസിൻ. മെഡിസിൻ എന്നൊരു പേജ് മാത്രമേ വിക്കിപീഡിയയിലുള്ളൂ, മോഡേൺ മെഡിസിൻ്റെ ഒരു പേജില്ല. ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രം തെളിയിക്കപ്പെട്ട ഉപയോഗമുള്ള മുഴുവൻ ചരിത്രവും മെഡിസിൻ്റെ ചരിത്രമാണ്, അത് മെഡിസിനാണ്. മോഡേൺ മെഡിസിൻ ഒരു പേജേ ഇല്ല, നിങ്ങൾ അടിച്ചു നോക്കിയാൽ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഈ മെഡിസിനിൽ മെഡിസിൻ വൈദ്യത്തിൽ പിന്നെ അനേകം കെമിക്കൽ കോമ്പൗണ്ട്സ് പിന്നെ ഈ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇന്ന് നമുക്ക് ഇത്തരത്തിൽ ഏതാണ്ട് 12,000 ആക്റ്റീവ് കോമ്പൗണ്ട്സ്, നമുക്ക് ഉപയോഗസാധ്യമായ 12,000 ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഈ മോഡേൺ മെഡിസിൻ അറിയാം. ഇത്തരം ഉപയോഗസാധ്യതയുള്ള 12,000 ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഇന്ന് മോഡേൺ മെഡിസിൻ അറിയാം. ഈ കെമിക്കൽസ് എങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ? അല്ല. ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്, ഈ നമ്മുടെ പിന്നെ ഗുളികകളായിട്ടും ഒക്കെ കിട്ടുന്ന ആ മരുന്നുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പിന്നെ സാലിസിലേറ്റ് നമ്മൾ ചെടിയിൽ നിന്നെടുത്ത് കഴിക്കുന്നു, സാലിസിലേറ്റ് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നു, ഇത് ശരീരത്തിന് അറിയില്ല. ഈ സാലിസിലേറ്റ് ചെടിയിൽ നിന്നെടുത്താണോ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കണമെന്ന് ശരീരത്തിന് അറിയില്ല. അങ്ങനെ അങ്ങനെയല്ല ശരീരം പ്രവർത്തിക്കുന്നത്.
ഇത് തന്ന ഈ സാലിസിലേറ്റ് തന്ന ആളിന് പിന്നെ ബി എ എം എസിൻ്റെ ബിരുദമാണോ ഉള്ളത് അതോ എം ബി ബി എസിൻ്റെ ബിരുദമാണോ ഉള്ളത് ശരീരത്തിന് അറിയില്ല. അത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിലാണ്, ഇന്ന സെയിം വേ, അതേ രീതിയിൽ തന്നെ ആണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് പ്രവർത്തിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഈ സ്റ്റഡികളിൽ നിന്നെടുക്കുന്ന പിന്നെ ഈ ആക്റ്റീവ് കോമ്പൗണ്ട്സും തന്നെ പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ടും നാല് പിന്നെ തരത്തിലാണ് എന്നുള്ളത്, അനേകം തരത്തിൽ പിന്നെ ഉണ്ട്. പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള രാസ സംയുക്തങ്ങളാണ് ഈ ചെടികളിൽ നമ്മൾ എടുക്കുന്നത്. അതിപ്പോൾ ഈ ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, പോളിഫീനോൾസ്, ടെർപീൻസ്, ഈ നാല് തരത്തിലുള്ളതാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ സയനൈഡ്സ് ഉണ്ട് ചെടികളിൽ, സയനൈഡ്സ് നമ്മൾ ഈ നമ്മുടെ മരച്ചീനി കപ്പ അതിൻ്റെ ഇലയിലും അതിൻ്റെ പിന്നെ മരച്ചീനി അത് നമ്മൾ അതിൻ്റെ കിഴങ്ങിലും ഒക്കെ തന്നെ ഈ ഇതുണ്ട്, സയനൈഡ്സ് ഉണ്ട്. നമ്മളിന്ന് അത് നമ്മുടെ പരിണാമപരമായിട്ട് അതിനെ കുറച്ചൊക്കെ നേരിടാൻ ശേഷിയുള്ളൊരു കരളുണ്ടായി വരുന്നത് കൊണ്ടും പിന്നെ അതുകൂടാതെ നമ്മളത് പാചകം ചെയ്യുന്നത് കൊണ്ടും പിന്നെ സെലക്റ്റീവായിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ട് അനേകം നൂറ്റാണ്ടുകൾ അങ്ങനെ സെലക്റ്റീവായിട്ട് കൃഷി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സയനൈഡിൻ്റെ അംശം കുറച്ചു കൊണ്ടുവന്നത് കൊണ്ടുമൊക്കെയാണ് നമുക്കിത് ഒരുവിധം താങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഈ നാല് ഘടകങ്ങളായിട്ടാണ്, പ്രധാനമായിട്ടും നാല് രാസ സംയുക്തങ്ങളാണ്, രാസഘടകങ്ങളാണ് നമുക്ക് ഈ ചെടികളിൽ നിന്ന് കിട്ടുന്നത്. ഇതെല്ലാം അതിൻ്റെ ഡിഫെൻസിന് വേണ്ടി ഉണ്ടാക്കിയത്, അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാസ സംയുക്തങ്ങളാണ്. പിന്നെ അതിൻ്റെ ജൈവ പ്രക്രിയകൾക്ക് വേണ്ടി ഉള്ളതും ഉണ്ട്. പക്ഷേ ഈ ആക്റ്റീവ് കോമ്പൗണ്ട്സ്, മറ്റ് ജീവികളിൽ പ്രവർത്തിക്കുന്ന ആക്റ്റീവ് കോമ്പൗണ്ട്സ് മിക്കവാറും എല്ലാം ഇതിൻ്റെ ഈ പിന്നെ ഡിഫെൻസിന് വേണ്ടി ഉള്ളതാണ്. അപ്പോൾ മോഡേൺ മെഡിസിനിൽ എന്ന് വെച്ചാൽ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഇന്ന് ഉപയോഗിച്ച് വരുന്ന പ്ലാന്റ് ഒറിജിനായിട്ടുള്ള ചെടികളിൽ നിന്ന് എടുത്തിട്ടുള്ള മരുന്നുകളുടെ ഒരു ഒരു ചെറിയ ലിസ്റ്റാണ് ഇത്. ഒരു വലിയൊരു ലിസ്റ്റാണ് ശരിക്കും ഇത്, ഇത്രയൊന്നും നമുക്കിത് പറയാൻ പറ്റില്ല. ഒരു ചെറിയ ലിസ്റ്റ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുകയും ഈ പല സമയത്തും ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചില മെഡിസിൻസ്. നമ്മൾ അട്രോപ്പിൻ ആയിരുന്നു നേരത്തെ പറഞ്ഞു. ഈ സ്കോപ്പോലമീൻ ഹയോസിൻ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മെഡിസിനാണ്. അപ്പോൾ അത് ഈ സൊളാനേസി എന്ന് പറഞ്ഞ ഈ ഫാമിലിയിൽപ്പെട്ട ആ കുടുംബത്തിൽപ്പെട്ട ചെടികളിലാണ് ഈ തരത്തിലുള്ള പിന്നെ മരുന്നുള്ളത്. നമ്മൾ വയറുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കോളിക്കി പെയിൻ എന്ന് പറയും, വയറുവേദന പോലത്തെ അങ്ങനത്തെ ഈ കൊളുത്തി പിടിക്കുന്ന തരത്തിലുള്ള വയറിനകത്ത് ആ തരത്തിലുള്ള വേദനകൾ ഇങ്ങനെ ഇങ്ങനെ ലളിതമായിട്ട് പറയാൻ ഇങ്ങനെ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വേദനകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സ്കോപ്പോലമീൻ. ഈ കോൾഷിസൈൻ, അത് കോൾക്കിസൈൻ എന്നും പറയാറുണ്ട്, കോൾഷിസൈൻ, അത് കോൾഷിക്കം എന്ന് പറയുന്ന ഒരു ചെടി എന്നുള്ളതാണ്. ഇന്ത്യൻ കോൾഷിക്കമുണ്ട്, പ്രധാനമായിട്ട് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമൊക്കെ ഈ കോൾഷിക്കമുണ്ട്. ഈ കോൾഷിക്കത്തിൽ നിന്നാണ് കോൾഷിസൈൻ എന്ന് പറഞ്ഞ മരുന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഗൗട്ട് എന്ന് പറഞ്ഞ ഈ യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കോൾഷിസൈൻ. ഇത് കോൾഷിക്കം എന്ന ചെടിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ സൊളാനേസി എന്ന് പറഞ്ഞ കുടുംബത്തിലാണ് പിന്നെ നമ്മുടെ തക്കാളി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വരുന്നത്, സൊളാനേസി എന്നുള്ള കുടുംബത്തിലാണ്. അതിനകത്താണ് ഈ ഹയോസിൻ അല്ലെങ്കിൽ സ്കോപ്പലമിൻ എന്ന് പറഞ്ഞ മരുന്നുള്ളത്. ആ ആ കുടുംബത്തിൽപ്പെട്ട ചെടികളാണ് അതിൻ്റെ ഇലകളിൽ, അതിൻ്റെ ഡിഫെൻസ് വേണ്ടുന്ന ഭാഗങ്ങളിൽ. എർഗോട്ടമീൻ അത് ഒരു ഫംഗസ് എടുത്തിട്ടുള്ളതാണ്. ഫംഗസ് എന്ന് വേറെ എടുത്തിട്ടുണ്ട്, നമുക്കറിയാം ഇത് ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്ന പിന്നെ സ്ട്രെപ്റ്റോമൈസിൻ അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ, പെൻസിലിൻ തന്നെ എടുത്തിട്ടുള്ളത് ഫംഗസിനാണ്. ഫംഗസ് അതിൻ്റെ ഡിഫെൻസിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പെൻസിലിൻ. ഫംഗസ് ഇത് നിന്ന് പിന്നെ നമുക്ക് ഔഷധമായിട്ട് കുറച്ച് മരുന്നിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതല്ല, ഡിഫെൻസാണ്. അത് വിഷമാണ്. ആർക്ക് വിഷം? ബാക്ടീരിയയ്ക്ക് വിഷമാണ്. അതിൻ്റെ ശത്രുക്കൾ ആരാണോ, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരാണോ, പിന്നെ ആ കോമ്പറ്റീറ്റേഴ്സിന് എതിരെ പ്രവർത്തിക്കുന്ന വിഷങ്ങളാണ് ഇത്. ഇത് നമുക്ക് എങ്ങനെ ഔഷധമായി ഉപയോഗിക്കാം, അത് നമ്മുടെ അറിവാണ് അതിനെ ഔഷധമാക്കുന്നത്. അതെടുത്ത് വീശുന്നതല്ല ഔഷധം. ഈ ഫൈറ്റോസ്റ്റിക്മീൻ, മോർഫിൻ, കോഡീൻ ഇതൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന നമുക്ക്, ഇത് മോർഫിൻ വേദനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു, കൊടീൻ ചുമക്കായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ ഒ പി എം പോപ്പി എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നാണ്, ഈ കറുപ്പിൻ്റെ ചെടിയിൽ നിന്നാണ് ഈ മോർഫിനും കൊടീനും വരുന്നത്. ഈ ക്വിനിഡിനും ക്വിനൈനും ഒക്കെ എടുക്കുന്നത് സിങ്കോണ എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സിങ്കോണ ചെടി നമുക്കറിയാം, ഹോമിയോപ്പതിയുടെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം. ഈ മലേറിയയുടെ ചികിത്സയ്ക്ക് ഈ സിങ്കോണയുടെ പട്ടയാണ് ഉപയോഗിച്ചിരുന്നത്, യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ ക്വിനൈൻ എന്ന് പറയുന്ന മരുന്ന് ആദ്യം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പിന്നീട് ഇതിന് പിന്നെ സെമി സിന്തറ്റിക്കായിട്ടും സിന്തറ്റിക്കായിട്ടും ഒക്കെ അനേകം കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ക്വിനൈൻ എന്ന് പറയുന്നത് സിങ്കോണയിൽ നിന്ന് നേരിട്ടെടുക്കുന്നതാണ്. അപ്പോൾ സെമി സിന്തറ്റിക്കായിട്ടും സിന്തറ്റിക്കായിട്ടും ധാരാളം മരുന്നുകൾ അതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്വിനൈനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്.
അപ്പോൾ അതിലാണ് ഈ ക്ലോറോക്വിൻ ഇപ്പോഴും മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇനിയിപ്പം വളരെ പുതിയ മരുന്നുണ്ട്, ചെടിയിൽ നിന്ന് തന്നെ എടുക്കുന്ന സെമി സിന്തറ്റിക് ആയിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അത് അതിനെ റെസിസ്റ്റൻസ് അതിനെ പ്രതിരോധിക്കുന്ന മലേറിയയ്ക്ക് ഇപ്പോഴും നമ്മൾ ക്ലോറോക്വിൻ കൊടുക്കാറുണ്ട്, കൊടുക്കുന്നുണ്ട്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഈ ക്വിനൈൻ്റെ ഒരു ഡെറിവേറ്റീവാണ്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, വേദനയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. അതിന് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി നീർക്കെട്ട് കുറയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടിയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. റിസർപ്പിൻ ഇപ്പോൾ റിസർപ്പിൻ ഉപയോഗിക്കുന്നില്ല, അതിന് രണ്ട് തരത്തിലുള്ള, ഒന്ന് പ്രഷർ കുറയ്ക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഈ പിന്നെ ഈ മാനസികമായിട്ടുള്ള വ്യത്യാസം വരുത്തുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ സൈക്കോസിസ് പോലത്തെ ഉന്മാദാവസ്ഥയിൽ അത് നേരത്തെ കൊടുത്തിരുന്നുണ്ട്. അതിൻ്റെ അതിനേക്കാൾ നല്ല മെഡിസിൻ നമുക്കുണ്ട്, അതിനേക്കാൾ നല്ല മെഡിസിൻസ് ലഭ്യമായതുകൊണ്ട് ഇന്ന് അതൊന്നും ഉപയോഗിക്കുന്നില്ല, പ്രഷറിനും ഉപയോഗിക്കുന്നില്ല, പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ സൈക്കോസിസിനും ഉപയോഗിക്കുന്നില്ല. അതെടുത്തിരുന്ന ആ മരുന്ന് എടുത്തിരുന്നത് റോൾഫിയ സർപ്പൻറ്റിയ സർപ്പഗന്ധി എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ് അതെടുത്തിരുന്നത്. വിൻബ്ലാസ്റ്റിൻ വിൻക്രിസ്റ്റിൻ വിൻക എന്ന് പറഞ്ഞ ചെടി നിത്യകല്യാണിയായിട്ട് ബന്ധപ്പെട്ട ചെടിയാണ്, നിത്യകല്യാണി നമ്മുടെ നാട്ടിലുള്ള നിത്യകല്യാണിയുമായിട്ട് ബന്ധപ്പെട്ട ചെടിയാണ്. അതേ ചെടി, അതേ പിന്നെ ഈ പ്രാദേശിക വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേ ചെടിയിൽ നിന്ന് വരുന്നതാണ് ഈ പെരി വിങ്കിൾ എന്നാണ് എൻ്റെ പേര്. അതിൽ നിന്നാണ് ഈ വിൻബ്ലാസ്റ്റിനും വിൻക്രിസ്റ്റിനും ഒക്കെ വരുന്നത്. ഇത് ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്, ഇന്ന് വളരെ കീമോതെറാപ്പിക്ക് ഉപയോഗിച്ചിരുന്ന മരുന്നുകളാണ് വിൻബ്ലാസ്റ്റിനും വിൻക്രിസ്റ്റിനും വിൻകാമിനും. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ചെടി പിന്നെ പെരി വിങ്കിളിന് എടുക്കുന്നതാണ്. അതെല്ലാം ഈ പ്ലാന്റ് ഒറിജിനാണ്, ചെടി നിർത്തുക നിത്യകല്യാണിന്ന് എടുത്താണ്. അത് വളരെ അത് ഔഷധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോശങ്ങളുടെ വിഭജനം അനിയന്ത്രിതമാകുന്നതാണ് എന്ത് ക്യാൻസർ, വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ മരുന്ന് എന്താ ചെയ്യുന്നത്? കോശങ്ങളുടെ ഈ വിഭജന പ്രക്രിയയിൽ ഇടപെടും. അത് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ഇതെടുത്ത് ഈ ചെടി അല്ലെങ്കിൽ ഒരു ഹെർബിവോറസ് ആയിട്ടുള്ള ഈ ചെടി തിന്നുന്ന സസ്യഭുക്കായിട്ടുള്ള ഒരു ജീവി ഇത് കുറേ തിന്നുകയാണ് എന്താ സംഭവിക്കുക? അതിൻ്റെ ശരീരത്തെ ഇത് ബാധിക്കും, അതിൻ്റെ കോശ വിഭജന പ്രക്രിയ അത് ബാധിക്കും. വിഷമാണ്. നമ്മൾ ശരിയായ മാത്രയിൽ ശരിയായ അറിവോടുകൂടി ശരിയായ രീതിയിൽ ശരിയായ കാലത്തേക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത് ഔഷധമാകുന്നത്. അല്ലാതെ നിത്യകല്യാണി ഒരു വയറുനിറച്ച് തിന്നാനല്ല എൻ്റെ ഒരു സംഗതി. ഈ ഡിജോക്സിനും ഡിജിറ്റോക്സിനും ഈ കാർഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഈ ഹൃദയത്തിൻ്റെ ഹാർട്ട് ഫെയിലുവർ വരുമ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് കൂട്ടുന്ന ഒരു ഔഷധമാണ്, ഒരു മരുന്നാണ് ഡിജോക്സിനും ഡിജിറ്റോക്സിനൊക്കെ അങ്ങനെ. കാർഡിയ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈഡ്സാണിത്, ഈ ഡിജോക്സിനും ഡിജിറ്റോക്സിനും. ഡിജിറ്റാലിസ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് ഡിജിറ്റാലിസ് ലാനേറ്റ അങ്ങനെ ഒരു ചെടിയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്, ഈ ഡിജോക്സിനും ഡിജിറ്റോക്സിനും എടുക്കുന്നത്. ഇത് നമ്മൾ ഒരാൾ ഈ പറയുന്ന ഈ ഡിജിറ്റാലിസ് എടുത്ത് വെറുതെ കഴിക്കുന്ന ആലോചിച്ച് നോക്ക്, ഹൃദയത്തിൻ്റെ ഈ അനിയന്ത്രിതമായി അത് പമ്പ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? പിന്നെ നമുക്ക് വളരെ പരിചയമുള്ള കഫീനും നിക്കോട്ടിനും ഇത് ചെടിയിൽ നിന്നല്ല വരുന്നത്, ഇത് ഗ്ലൈക്കോസൈഡ്സാണ്. ഇത് ഈ കഫീനും നമ്മുടെ കാപ്പിച്ചെടിയിൽ നിന്ന് വരുന്ന കഫീൻ, ടൊബാക്കോ പുകയില ചെടിയിൽ നിന്ന് വരുന്ന നിക്കോട്ടിൻ, നിക്കോട്ടിൻ മറ്റ് പല ചെടികളുടെയും ഇലകളിൽ നിക്കോട്ടിനുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സൊളാനേസി കുടുംബത്തിലാണ് ഈ പുകയില ചെടി വരുന്നത്. ഈ ഇതിൻ്റെ ഈ നിക്കോട്ടിൻ ഈ സൊളാനേസി ഈ തക്കാളിയുടെയും ഉരുളക്കിൻ്റെ ഒക്കെ തന്നെ അതിൻ്റെ ഇലയിൽ നിക്കോട്ടിനുണ്ട്. അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് കൂടുതലായിട്ടുള്ളത് നമുക്ക് ഈ പറയുന്ന ഈ പുകയില ചെടിയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ നിക്കോട്ടിനൊക്കെ ഉപയോഗിക്കുകയും. നമ്മുടെ പ്ലാന്റ് ഒറിജിൻ ആകുമ്പോൾ നിരുപദ്രവകരമാണ്, യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിക്കോട്ടിനെ ഓർക്കണം. ഇതേ ചെടിയിൽ നിന്ന് തക്കാളിയുടെ അതേ കുടുംബത്തിൽ വരുന്ന ചെടിയിൽ നിന്നാണ് ഈ സ്കോപ്പോലാമീൻ എന്ന് പറഞ്ഞാൽ ഹയോസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്ന് എടുക്കുന്നതും. അതേ കുടുംബത്തിൽപ്പെട്ട ചെടിയിൽ നിന്നാണ് എന്തെടുക്കുന്നത്? നിക്കോട്ടിൻ എടുക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം നിക്കോട്ടിൻ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്, പുകയില ക്യാൻസർ കാരണമാകുന്നു. നമുക്ക് യാതൊരു സംശയത്തിന് ഇടയില്ലാത്ത വിധം പഠനങ്ങളുടെ തെളിവിൻ്റെ കൂമ്പാരം അതിൻ്റെ മുകളിലുണ്ട്. അത്രയും കൃത്യം നമുക്കറിയാം. അത് യാതൊരു നിരുപദ്രവകരമായ മരുന്നുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചെടി നിന്നെടുത്ത വേറൊരു മരുന്ന് നിക്കോട്ടിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. അപ്പോൾ ചെടികളിൽ നിന്ന് നമ്മൾ മരുന്നെടുക്കുന്നത് നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോൾ ചെടികളിൽ നിന്ന് മരുന്നെടുത്തിട്ടുണ്ട് ആയുർവേദം. അപ്പോൾ അവരെങ്ങനെയൊക്കെ അത് അപ്പോൾ അവരുടെ ശ്രമങ്ങൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് മരുന്നെടുത്തത്, എന്തൊക്കെ മരുന്നെടുത്ത് ഉപയോഗിക്കുന്നു, അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട്
സിന്തറ്റിക് ആയിട്ടും സെമി സിന്തറ്റിക് ആയിട്ടും ഒക്കെ തന്നെ അതെടുത്ത് പലതരത്തിൽ അത് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ക്യുനൈൻ്റെ കാര്യം പറഞ്ഞു, അതായത് ക്ലോറോക്വിൻ എന്ന് പറഞ്ഞത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, അതുപോലെ തന്നെ ഫ്ലൂറോക്യുനലോൾസ് എന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരുന്നുണ്ട്. സിപ്രോഫ്ലോക്സസിൻ, ലീവോഫ്ലോക്സസിൻ ഈ പറയുന്ന മരുന്നുകളൊക്കെ ഫ്ലൂറോക്യുനലോൾസ് ആണ്, ഈ ക്യുനൈനുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളാണ്. ഇത് ആൻറ്റിബയോട്ടിക്കുകൾ. ഇന്ന് ടി ബിയുടെ സെക്കൻഡ് ലൈൻ മെഡിസിൻ ആയിട്ട് വരുന്നത് ലീവോഫ്ലോക്സസിനാണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണല്ല. അപ്പം നമ്മളിന്നും അവിടെ സിംഗോണിൻ്റെ പട്ട കഴിച്ച് നിന്നാൽ മതിയോ? അതുപോരാ, നമുക്കിങ്ങനെ വരണം, നമുക്കത് മുമ്പോട്ട് മുമ്പോട്ട് വരണം. ഇന്നത്തെ നിലയ്ക്ക് ആ സിംഗോണ പട്ട കഴിച്ച ഏതോ മനുഷ്യരുടെ അവരുടെ തിരിച്ചറിവിൻ്റെ പിന്തുടർച്ച എന്താണ്? ഇന്നും സിംഗോണ പട്ട കഴിക്കുന്നതല്ല. ഇന്നത്തെ നമ്മൾ ഈ പറയുന്ന അനേകം നമുക്ക് ഉപയോഗപ്രദമായ അനേകം ഔഷധങ്ങൾ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നീട് ഡെറിവേറ്റീവ്സ് ആയിട്ടാണ്. നമുക്കിങ്ങനെ എങ്ങനെയാണ് നമുക്ക് ടി വി നിയന്ത്രിക്കാൻ പറ്റിയത്? അങ്ങനെയാണ് ഇതുപോലുള്ള ഒരു അനേകം ഔഷധങ്ങളുടെ പ്രയോഗമാണ് നമുക്ക് ടി വി നിയന്ത്രിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻ മരുന്നുകളെ സോഴ്സ് നമ്മൾ പറഞ്ഞു, എല്ലാ സോഴ്സും അവർക്ക് സാധ്യമായ എല്ലാ സോഴ്സിനും എടുത്തിട്ടുണ്ട്, എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അവരെന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? പ്രകൃതിദത്തമായ മരുന്നുകൾ പ്രകൃതിദത്തമായ രീതിയിൽ അതേപടി അങ്ങ് കഴിക്കുകയാണോ ചെയ്തത്? അല്ല, അങ്ങനെയല്ല. അവർക്കന്ന് എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ അവർക്ക് ലഭ്യമായിരുന്നോ അത് മുഴുവൻ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഈ ഇപ്പോൾ ഒരു മരുന്ന്, ഒരു ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർട്ടി ഒരു ചെടിയിലുണ്ടെങ്കിൽ അത് അതേപടി തിന്നാൽ പോരെ? എന്തിനാണത് പിഴിഞ്ഞെടുക്കുന്നത്? എന്തിനാണ് മറ്റ് പിന്നെ വീര്യപ്പെടുത്തൽ പ്രക്രിയകളിലേക്ക് പോകുന്നത്? എന്തിനാണ്? അന്ന് ലഭ്യമായ സാങ്കേതിക വിദ്യ മുഴുവൻ ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി അവർ പ്രയോഗിച്ച് നോക്കുകയാണ്. പ്രകൃതിദത്തമായത് അതേപടി തിന്നുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അത്, ഇന്ന് നമ്മളെന്താ ചെയ്യുക? ഇന്ന് നമുക്ക് ലഭ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ശ്രമങ്ങളുടെ പിന്തുടർച്ചയാകുന്നത്. അതാരാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം. അപ്പോൾ ഈ സ്വരസം എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുക എന്നാണ്. കഷായങ്ങളുടെ ഈ കൂട്ടത്തിലാണ് ഇത് പറയുന്നത്. കഷായങ്ങൾ ശരിക്കും 5 തരത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൽ ഈ സ്വരസവും പുടപാക സ്വരസവും ഒറ്റ ഇതിൽപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അത് അടിസ്ഥാനപരമായി ഇത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിഴിഞ്ഞ് ചാറെടുക്കുക, ഇല പിഴിഞ്ഞ് ചാറെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വരസവും പുടപാക സ്വരസവും 2 തരത്തിൽ പിഴിഞ്ഞ് ചാറെടുക്കുന്നതാണ് ഇത്. സ്വരസം എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പിഴിഞ്ഞ് ചാറെടുക്കുക. പുടപാക സ്വരസം എന്ന് പറഞ്ഞാൽ വാട്ടി പിഴിഞ്ഞെടുക്കുക. കൽക്കം എന്ന് പറഞ്ഞാൽ ആരാച്ചുരുട്ടിയെടുക്കുക. ശീതകഷായം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. പിന്നെ അശ്രിത കഷായം, ശീതകഷായം എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചെടുക്കുക. ഭാണ്ഡ കഷായം എന്ന് പറഞ്ഞാൽ പൊടിയിൽ തിളച്ച ചായ, പിന്നെ ചായപ്പൊടി ഇട്ട് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ ചായ ഇട്ട് തിളപ്പിച്ചെടുക്കാം. ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. അതുപോലത്തെ പ്രിപ്പറേഷൻസാണ് ഈ പറയുന്നത്. അതേപടി കഴിക്കാനല്ല ഈ പറയുന്നത്. ഇപ്പോൾ ചൂർണം, നമുക്കറിയുന്ന കാര്യങ്ങൾ, ചൂർണം ഉണക്കി പൊടിച്ചെടുക്കുക, ഗുളിക അരച്ചുരുട്ടിയെടുക്കുക, ഇതാണ് എൻ്റെ പ്രക്രിയ. അത് അവർക്ക് സാധ്യമായ കാച്ചി കുറുക്കിയെടുക്കുക, അതാണ് ലേഹ്യം. ഇതെല്ലാം എല്ലാ ഘടകങ്ങളും ചേർത്ത് കാച്ചി കുറുക്കിയെടുക്കുക. പിന്നെ ഈ പറയുന്ന ധാന്യങ്ങൾ, അരി മാത്രമല്ല ധാന്യങ്ങൾ, ഇപ്പോൾ ഈ കഞ്ഞി വെച്ച് കുടിക്കുക. ഇതെല്ലാം അത് ഓരോ തരത്തിൽ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് പറയാം. പച്ചയ്ക്ക് തിന്നാനല്ല പറയുന്നത്. ഘൃതം നെയ്യിലിട്ട് കാച്ചി വറ്റിച്ചെടുക്കുക, അതാണ് ഘൃതം. വടകം കാച്ചി കുറുക്കി വറ്റിച്ച് ഈ ഉണ്ടകൾ പോലെ എടുക്കുക. അരിഷ്ടം, അത് അരിഷ്ടവും ആസവും ബന്ധപ്പെട്ടതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വേവിച്ച് പുളിപ്പിച്ച് തെളിയൂറ്റി എടുക്കുന്നതാണ് അരിഷ്ടം. അതാണ് അരിഷ്ടം. വേവിക്കാതെ പുളിപ്പിച്ച് തെളിയൂറ്റി എടുക്കുന്നതാണ് ആസവം. അത് കുറേ കാലം ഈ ഇത് വേവിച്ചതിന് ശേഷം അതിൻ്റെ പിന്നെ കഷായം പോലെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ശർക്കരയും പിന്നെ പുളിപ്പിക്കാനുള്ളതൊക്കെ ചേർത്ത് കെട്ടിവെക്കും. 1.5 മാസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റിയെടുക്കും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. പച്ചയ്ക്ക് തിന്നാൽ പോരെ? 10-40 കോമ്പൗണ്ട്സ് അല്ലെ ചെടികളുണ്ട്, പച്ചയ്ക്ക് തിന്നാൽ പോരെ? അവരന്ന് സാധ്യമായതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇഞ്ചിയുടെയും ചുക്കിൻ്റെയും അതിൻ്റെ ഒന്ന് പിന്നെ ഇതിനകത്ത് അന്നത്തെ ചില ശ്രമങ്ങളുടെയും അത് ഇത് ചില പ്രക്രിയകൾ ഇതിനെ എങ്ങനെ വീര്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാകാമെന്നും ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ശ്രമം. അപ്പം ഇത് തമ്മിൽ ഈ പച്ച ഇഞ്ചി, വേവിച്ച ഇഞ്ചി, പിന്നെ ഉണങ്ങിയ ഇഞ്ചി, ചുക്ക്, ഇത് മൂന്നും തമ്മിൽ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഫ്രഷ് ജിഞ്ചർ അല്ലെങ്കിൽ പച്ച ഇഞ്ചി, അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ജിഞ്ചറോൾ എന്ന് പറഞ്ഞ ഘടകമാണ്. അതാണ് അതിൻ്റെ പഞ്ചൻ്റായിട്ടുള്ള പിന്നെ അതിൻ്റെ സ്പൈസി ആയിട്ടുള്ള ഒരു ഗുണം കൊണ്ടിരുന്നത്. അപ്പോൾ അതിന്
നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റ് റെഫറൻസ് കാണാം. ഇതിന് കുറച്ചൊരു പനി കുറയ്ക്കുന്ന ഇഫക്റ്റ്, നീർക്കെട്ട് കുറയ്ക്കുന്ന ഒരു ഇഫക്റ്റ്, ആൻറ്റി മാലിഗ്നൻ്റ് ഒരു ക്യാൻസറിനെതിരെയുള്ള ഒരു ഇഫക്റ്റ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും അത്ര നിരുപദ്രവകരമായ ഔഷധങ്ങളാണ് എന്നുള്ളതിലേക്കല്ല ഈ പറയുന്നത്. ഇത്തരം സാധ്യതകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇത് വെട്ടുമാറൻ ഗുളിക, അത് ശാസ്ത്രയോഗത്തിലുള്ളൊരു ഗുളികയാണ്. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു തമിഴ് ഒറിജിനായിരിക്കും. അപ്പോൾ അത് മിക്കവാറും സിദ്ധവൈദ്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ ആയുർവേദത്തിൻ്റെ ശാസ്ത്രയോഗം ഇതിലേക്ക് ഇത് വരുന്നതാണ്. അപ്പോൾ അത് ഇഞ്ചിനീര് ചേർത്തിട്ടാണ് പനിക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, അപ്പോൾ ഇത് ആ ഇഫക്റ്റ് കിട്ടിക്കൂടായികയില്ല, ചെറിയ അളവിലെങ്കിലും കിട്ടിക്കൂടായികയില്ല. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് വേവിച്ച ഇഞ്ചി, അതിനകത്ത് സിഞ്ചറോൺ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഈ പിന്നെ സ്പൈസി ആയിട്ടുള്ള ഇത് കുറയുന്ന ഘടകമാണ് അതിനകത്ത് വേണ്ട പ്രധാനം വരുന്നത്. ഈ ഈ സിഞ്ചറോണും ജിഞ്ചറോളും ഷാഗ ഓൾസും ഒക്കെ നമ്മൾ ഇന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പ്രോപ്പർട്ടി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇഞ്ചി ഉണക്കി എടുക്കുമ്പോഴാണ് അതിൽ ഈ ഇതേ സാധനം ഈ ജിഞ്ചറോൾ തന്നെയാണ് ഷോഗ ഓളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി വ്യത്യാസം വന്നു. അവിടെ ഇതിന് ആൻറ്റി ടസീഫ് എന്ന് വെച്ചാൽ ചുമക്കെതിരെയുള്ള ഒരു ഫലം വന്നു. അപ്പോൾ ചുക്കിന് ചുമക്കെതിരെയുള്ള ഇഫക്റ്റ് വന്നു. അപ്പോൾ ഈ ഇത് വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്നത്തെ അറിവ് അവർക്കില്ല. അത്തരം പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദശമൂല കടുത്രയം കഷായം, അതൊരു ചുമയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കഷായമാണ്. അതിൽ ചുക്കുണ്ട്. പിന്നെ വേറൊരു ചോദ്യം, ചുക്കില്ലാത്ത കഷായം എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ചെറിയ പിക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ചുക്കില്ലാത്ത ഒന്ന് രണ്ട് കഷായമൊക്കെ ഉണ്ട്. ഇപ്പം ദ്രാക്ഷാദി കഷായം ചുക്കില്ലാത്തൊരു കഷായം. ഇതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ ചുക്ക് എല്ലാ കഷായത്തിലും ചുക്കുണ്ട്. അപ്പോൾ പിന്നെ ചുമക്കുള്ള കഷായത്തിലും ചുക്ക് കാണുമല്ലോ. അപ്പോൾ ഇത്തരം ഈ മെഡിസിനൽ ഇഫക്ട്സ് ഈ ഇതിന് ചെറിയ അളവിൽ ഉണ്ടാകാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇന്ന് നമുക്ക് ലഭ്യമായ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സയുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന യാതൊരു ഫലവും ആയുർവേദത്തിൻ്റെ യാതൊരു പ്രിപ്പറേഷനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സ തന്നെയാണ്. യാതൊരു സംശയമില്ല. ഇതിൻ്റെ വളരെ ക്രൂഡായിട്ടുള്ള ഒരു ശ്രമം, അസംസ്കൃതമായ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഫാർമക്കോഗ്നോസി എന്നൊരു ഒരു ഒരു ഫീൽഡ് ഓഫ് മെഡിസിൻ ഉണ്ട്. മരുന്ന് ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട് ഫാർമക്കോഗ്നോസി എന്നൊരു ഒരു മേഖലയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അത് പിന്നെ ഇത് ക്രൂഡ് ആയിട്ടുള്ള മരുന്നിൻ്റെ ഈ നാച്ചുറൽ സോഴ്സിൽ കിട്ടുന്ന മരുന്നുകളെ തേടുന്ന, കണ്ടെത്തുന്ന, സംസ്കരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അത്തരം ഗവേഷണത്തിന് ഇത് മെഡിസിൻ്റെ തന്നെ മോഡേൺ മെഡിസിൻ്റെ തന്നെ ഭാഗമായിട്ട് പിന്നെ ഉള്ള ഒരു ഗവേഷണ ശാഖയാണ് ഫാർമക്കോഗ്നോസി. ഇത് ക്രൂഡ് മെഡിസിൻസിനാണ് പ്രധാനമായിട്ടും അതെടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് ചെയ്യുവാണ്. അത് ചെയ്യുന്നത് മോഡേൺ സയൻസാണ് ചെയ്യുന്നത്. ഫൈറ്റോ കെമിസ്ട്രിയും പിന്നെ ഇതിൻ്റെ ചില ബ്രാഞ്ചസ് നമുക്കിവിടെ കാണാം. അതിൻ്റെ ഡെഫിനിഷൻ നമ്മളെ കണ്ടു. അത് ഇത്രയും ഈ ക്രൂഡ് ആയിട്ടുള്ള മെഡിസിൻസിനെ കുറിച്ച് പഠിക്കുന്ന, അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്നത് എടുക്കുന്ന ഒരു പിന്നെ പുതിയ നാച്ചുറൽ സോഴ്സിലുള്ള മെഡിസിൻസ് തിരയുന്ന ഒരു ഗവേഷണ ശാഖയാണ്, മെഡിസിൻ്റെ ശാഖയാണ് ഈ ഫാർമക്കോഗ്നോസി. അവിടെ ചെയ്യുകയാണ്. അത് നമ്മളിന്ന് ചെയ്യുന്നത് ഇവിടെയാണ് ചെയ്യുന്നത്. ഇവിടെ മോഡേൺ സയൻസിൻ്റെ ഭാഗമായി, മോഡേൺ ആയിട്ടുള്ള ആധുനിക വൈദ്യത്തിൻ്റെ ഭാഗമായിട്ട്, ആ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഈ അന്വേഷണങ്ങൾ. അത് നടക്കുന്നത് അവിടെയാണ്. അത് 2000 വർഷം മുമ്പ്, 2500 വർഷം മുമ്പുള്ള അതേ ചികിത്സ ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നിടത്തല്ല നടക്കുന്നത് ഇവിടെയാണ്. മെഡിസിനൽ എത്നോബോട്ടണി, അത് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഫൈറ്റോ കെമിസ്ട്രി, ഈ ചെടികളിലുള്ള ഈ രാസഘടകങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്, അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം, ആ തരത്തിലുള്ള പിന്നെ ഒരു ശാസ്ത്രശാഖയാണ് ഫൈറ്റോ കെമിസ്ട്രി. കെമിസ്ട്രിയോട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്നതും അതിൻ്റെ പ്രവർത്തനവും ഒക്കെ വരുന്നതാണ്. ഈ ഫാർമക്കോഗ്നോസി ഈ ചെടികളുടെ ഇതിൽ നിന്ന് പുതിയ പുതിയ മരുന്നുകൾ തിരയുകയും പുതിയ പുതിയ പഴയ മരുന്നുകൾ കിട്ടുന്ന എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എല്ലാം ചെയ്യുന്ന ഫാർമക്കോഗ്നോസിയും ഫൈറ്റോ കെമിസ്ട്രിയൊക്കെ ഈ മോഡേൺ മെഡിസിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ്. ആക്ച്വലി അത് നമുക്ക് ഈ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ ഇതിൽ നമുക്ക് കിട്ടും. എൻ്റെ സിലബസ് ഓരോന്നിൻ്റെയും MD ഫാർമക്കോളജി കോഴ്സിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഫാർമക്കോഗ്നോസി, ഫൈറ്റോ കെമിസ്ട്രിയൊക്കെ ചെടികളിൽ നിന്ന് കിട്ടുന്ന, കാരണം നമ്മൾ ചെടിയിൽ നിന്ന് അനേകം മരുന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗവേഷണമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. MD ഫാർമക്കോളജി പഠിക്കുന്നവർക്ക് അതിൻ്റെ പിന്നെ സിലബസിലുണ്ട്. ഈ കാണുന്ന സിലബസ് പിന്നെ MPharm കോഴ്സുകാരുടെ സിലബസാണ്. MPharmന് DPharmന് BPharmനൊക്കെ തന്നെ പഠിപ്പിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ശാഖകളായിട്ടുള്ള ഇതിൻ്റെ എല്ലാം പഠിപ്പിക്കുന്ന കോഴ്സിൻ്റെ ഭാഗമാണ് ഇത്. അവിടെ നിരക്കുകയാണ് ഇത്തരം ഗവേഷണങ്ങൾ. ചെടികൾ നമുക്ക് എന്തെടുക്കാൻ പറ്റും, നമ്മൾ തുടർന്ന് പോവുകയാണ്. അവിടെ നമ്മളവിടെ എങ്ങും 2000 വർഷം മുമ്പ് ഒന്നും സ്റ്റക്കായി നിൽക്കുന്നില്ല. നമ്മൾ അന്വേഷണം തുടരുകയാണ്. ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പെട്ടെന്ന് പറയാം. ആർ ടി മിസിനെ കുറിച്ച് നമുക്കറിയാം. 2015 നോബൽ സമ്മാനം കിട്ടിയ ഒരു കണ്ടെത്തലാണ്.
ചൈനീസ് വൈദ്യത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉപയോഗിച്ചിരുന്ന ചെടിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്ത് അപ്പോൾ ആ ആക്റ്റീവ് പ്രിൻസിപ്പിളിന് ആ മരുന്നിന് ഫലപ്രാപ്തി കുറവാണ് എന്ന് കണ്ടിട്ട് അത് സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുകയും അതിൻ്റെ പിന്നെ സെമി സിന്തറ്റിക്കായിട്ട് ഈ ഉള്ള ഡെറിവേറ്റീവ് അതിൻ്റെ ഘടകം മറ്റു തരാൻ ഒരു ഇത് വരുത്തിയിട്ട് കെമിക്കൽ ചേഞ്ച് വരുത്തിയിട്ട് സെമി സിന്തറ്റിക് ചേഞ്ചസ് വരുത്തിയിട്ട് മരുന്നുണ്ട്. അതാണ് ഈ ആർട്ടിമിസിനിൻ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ. അപ്പോൾ അതിന് 2015 നോബൽ സമ്മാനം കിട്ടി. ഇന്ന് പിന്നെ ഈ പ്ലാസ്മോഡിയം ഫാൽസിപാരം ഗ്രൂപ്പിൽപ്പെട്ട 4 തരത്തിലുള്ള മലേറിയയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്ന മലേറിയയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. തലച്ചോറിനെ ബാധിക്കുന്ന മലേറിയ ഇതാണ്. അപ്പോൾ അതിനൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നത് ആർട്ടിമിസിനിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നിൻ്റെ കോമ്പിനേഷനാണ്. അതും വേറൊരു മരുന്നും ചേർത്താണ് ഉപയോഗിക്കുന്നത്. 2015 തുയുയു എന്ന ചൈനീസ് ഗവേഷകന് ഈ സയൻറ്റിസ്റ്റിന് ഈ നോബൽ സമ്മാനം കിട്ടി. പ്ലാസ്മോഡിയം ഫാൽസിപാരം മലേറിയയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആർട്ടിമിസിന എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നാണ് അത് എടുക്കുന്നത്. ഇപ്പം നമ്മൾ സെമി സിന്തറ്റിക് ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു ഈ ജീൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ക്രൂഡ് ഫോം ഈസ്റ്റിൽ കയറ്റി അത് ഈസ്റ്റിൽ നിന്നുണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെയും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇതാ ഗവേഷ പിന്നെ ഗവേഷണം നടത്തിയ ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പടമാണത് തുയുയു. അദ്ദേഹത്തിനാണ് 2015 നോബൽ സമ്മാനത്തിൻ്റെ കിട്ടിയ നോബൽ സമ്മാനം കിട്ടിയത്. അതിൻ്റെ പകുതി പങ്കുവച്ചത് ഇവർ ആണ്. ആ ചെടിയാണത് ആർട്ടിമീധർ എന്ന് പറഞ്ഞ ആർട്ടിമിസിൻ ഗ്രൂപ്പിൽപ്പെട്ട പിന്നെ ആർട്ടിമീസിയ എന്നാണ് ആ ചെടിയുടെ പേര്. ആർട്ടിമീധർ എന്ന് പറഞ്ഞ ആ മരുന്നിൻ്റെ പടമാണ് കാണുന്നത്. നമ്മളത് ഇഞ്ചക്ഷൻ രൂപത്തിലാക്കിയിരിക്കുകയാണ് ആ മരുന്നാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മളെടുത്ത് ആ ഡെറിവേറ്റീവ്സാണ് ആർട്ടിമിസിനിൻ്റെ ഡെറിവേറ്റീവ്സാണ് മരുന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ടത് ആർട്ടിസുനേറ്റ്, ആർട്ടിമീധർ, ഇങ്ങനെ ഈ ആർട്ടിസുനേറ്റും ആർട്ടിമീധറും നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ചെടികളിൽ എടുത്തതാണ്. ഇന്ന് 2015 നോബൽ സമ്മാനം കിട്ടിയ കണ്ടെത്തലാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ ഇത്തരം പഴയ ശ്രമങ്ങളുടെ ആ തുടർച്ച, നമ്മളവിടെ സ്റ്റക്കായി നിൽക്കുന്നതല്ല, അതിൻ്റെ തുടർച്ച, ആ പിന്മുറ പിന്തുടർച്ച, അതാണ് ഈ നോബൽ സമ്മാനത്തിൽ. അല്ലാതെ അവിടെ നിൽക്കുന്നവർക്കുള്ള അനുമോദനം അല്ലത്, അതിൻ്റെ പിന്തുടർച്ച ചെയ്യുന്നവർക്കുള്ള സമ്മാനമാണ് നോബൽ സമ്മാനം. ജൂലിയസ് വാഗ്നർ ജെർഗ്, ഈ ജൂലിയസ് വാഗ്നറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ കാലഹരണപ്പെട്ട ചികിത്സകളെക്കുറിച്ച് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ജൂലിയസ് വാഗ്നറിനെ കുറിച്ച് ഒന്ന് പറയാം. ഇദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റാണ്. യഥാർത്ഥത്തിൽ ഈ പിന്നെ ഫിസിയോളജിക്കും മെഡിസിനും ആണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്. 6 തരത്തിൽ നോബൽ സമ്മാനം കൊടുക്കുന്നില്ല, ഫിസിയോളജിക്കും മെഡിസിനും നോബൽ സമ്മാനം കൊടുക്കുന്നു. വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങിയ ഒരേ ഒരു സൈക്യാട്രിസ്റ്റാണ് ഈ ജൂലിയസ് വാഗ്നർ. അദ്ദേഹത്തിന് മാത്രമേ ഒരു സൈക്യാട്രിസ്റ്റിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. സൈക്യാട്രി നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോകുന്നു. ഇന്നത്തെ സൈക്യാട്രി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സൈക്യാട്രിയായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും സാധ്യമല്ലാത്ത അത്ര വികസിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരൊറ്റ സൈക്യാട്രിസ്റ്റ് മാത്രം നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളൂ, അതായത് ജൂലിയസ് വാഗ്നറാണ്. അത് 1927 ഇത് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ പിന്നെ ഡിമെൻഷ്യ പാരലിറ്റിക്ക അല്ലെങ്കിൽ ജനറൽ പാരസിസ് ഓഫ് ഇൻസൈൻ, അത് സിഫിലിസിൻ്റെ ഒരു അവസാന സങ്കീർണമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ തലച്ചോറിനെ ബാധിക്കുകയും നാടികളെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയാണിത്. എന്ത്? മലേറിയയുടെ ഇനോക്കുലേറ്റ് ചെയ്തിട്ട് പനി ഉണ്ടാക്കുക. കടുത്ത പനി കുറേ ദിവസം ഉണ്ടാകുമ്പോൾ ഈ സിഫിലിസിന് ആശ്വാസം വരും. അപ്പോൾ സിഫിലിസ് പോയല്ലോ, മലേറിയയ്ക്ക് മരുന്നുണ്ട്, മലേറിയ പിന്നെ ചികിത്സിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഈ കണ്ടെത്തലിന് 1927 നോബൽ സമ്മാനം കിട്ടി. ഈ 1927 തന്നെ ഒരുപാടങ്ങ് പഴയതല്ല. അപ്പം വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് 1923 നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മനുഷ്യായസിനകത്തുള്ള സമയത്തെ കാര്യമാണ് ഈ പറയുന്നത്. 1927 ഈ ഡിമെൻഷ്യ പാരലിറ്റിക്ക എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ കണ്ടെത്തൽ എന്താ? മലേറിയ ഇനോക്കുലേറ്റ് ചെയ്തിട്ട് പനി ഉണ്ടാക്കിയിട്ട് ആ ചികിത്സ, ഞാൻ നോബൽ സമ്മാനം കൊടുത്തു. അന്ന് നമുക്ക് ആൻറ്റിബയോട്ടിക് ഇല്ല, ഇന്ന് പറയുന്ന സൈക്യാട്രി മരുന്നുകളില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റ് ശ്രമങ്ങളുണ്ട്, അതിനകത്ത് അതിവിടെ ഉണ്ട്. സൈക്കോസിസിലും പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്കിസോഫ്രീനിയയിലൊക്കെ അദ്ദേഹം ശ്രമങ്ങളുണ്ട്. നമുക്ക് ഇത് ഇന്ന് നമുക്കത് ശരിക്കും വളരെ ക്രൂരമായ ശ്രമങ്ങളാണ്. നോബൽ സമ്മാനം കിട്ടിയ ഒരു ഗവേഷകൻ്റെ ശ്രമങ്ങളാണ് അദ്ദേഹം. സ്കിസോഫ്രീനിയ എന്നുവെച്ചാൽ ഭ്രാന്ത്, വിഭ്രാന്തി, ആ രോഗത്തിൽ അമിതമായി സ്വയംഭോഗം ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതിന് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു സംഗതി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പല ശ്രമങ്ങളാണ്. ഇത് രണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ കാലഹരണപ്പെട്ടു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആധുനികമായിട്ടുള്ള സൈക്യാട്രിയിലെ മരുന്നുകൾ നമുക്കുണ്ട്, ന്യൂറോളജിയിലെയും സൈക്യാട്രിയിലെ മരുന്നുകൾ നമുക്കുണ്ട്. സിഫിലിസിന് മരുന്നുണ്ട്,
പെൻസിലിൻ കണ്ടെത്തി അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് അംഗീകരിക്കപ്പെടുക, അതിന് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്യുന്നത് 1940s അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത് 1927s അദ്ദേഹത്തിൻ്റെ മരണം വരണം 1940s അതിനുശേഷമാണ് പെൻസിലിൻ നോബൽ സമ്മാനം കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സ പെൻസിലിൻ്റെയൊക്കെ വരവോടുകൂടി കാലഹരണപ്പെടുന്നു. സിഫിലിസിന് നമുക്ക് കൃത്യമായി ചികിത്സിക്കാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ, ഇന്ന് നമുക്കത് വെച്ച് ചികിത്സിക്കാൻ പറ്റും. ആ നിലയ്ക്ക് അത് കാലഹരണപ്പെട്ടു, അതിനെ കാലമെടുത്തുകൊണ്ടുപോയി ആ ചികിത്സ. ഒരു കാലത്ത് ഈ നമ്മുടെ ഈ മനുഷ്യായസിൻ്റെ അകത്ത് തന്നെ ഒരു സമയത്ത് നോബൽ സമ്മാനം കിട്ടിയ ഒരു കണ്ടെത്തൽ, നോബൽ സമ്മാനം കിട്ടിയ ഒരു ശ്രമമാണ്, അത് ചെറുതല്ല, ഒരു ശ്രമം, വലിയൊരു ശ്രമമായിരുന്നു. നമ്മുടെ വൈദ്യശാസ്ത്രം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്ത് ആദരിച്ചു. ഇന്ന് കാലഹരണപ്പെട്ടു പോയി, ഇന്നത് പറ്റില്ല, ഇന്നത് ക്രൂരമാണ്, അത് ചെയ്യാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ ഉള്ളപ്പോൾ നമ്മൾ പ്രാകൃതമായ ഒരു ചികിത്സ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ പിന്മുറക്കാരാണെന്ന ചോദ്യത്തിന് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുന്നവരാണ് അന്നത്തെ ഏറ്റവും നല്ല ചികിത്സ കൊടുത്തവരുടെ, അന്നത്തെ ഏറ്റവും നല്ല ശ്രമങ്ങൾ നടത്തിയവരുടെ പിന്മുറക്കാർ. പണ്ടത്തെ മനുഷ്യരുടെ ഏറ്റവും നല്ല അന്വേഷണത്തിൻ്റെ പിന്മുറക്കാർ ഇന്നത്തെ ഏറ്റവും നല്ല അന്വേഷണം നടത്തുന്നവരാണ്, അല്ലാതെ അവിടെ നിൽക്കുന്നവരല്ല. നന്ദി.